أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. بمحمد المختار يا مولاي، خير الأنام وسيد الشفاء، وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء، وبسيدي عثمان ثم بسيده زوج البطول علي ذي الهيجاء. هم أهل بدر لا يلام محبهم، فبحقهم اقبل جميع دعائي إلى محمد سيدنا محمد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആരെ കൊണ്ടെങ്കിലും അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചാൽ അവൻ ദീനിൽ വിവരമുള്ളവനാക്കും എന്ന് പറഞ്ഞുകൊടുത്ത് പ്രായം പറഞ്ഞിട്ടില്ല, ആണ് പെണ്ണ് എന്നീ വേർതിരിവ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് മനുഷ്യനെ കൊണ്ടും, പ്രായമായ ആളാണെങ്കിലും പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളം ദീനിൽ വിവരമുള്ള ആളാക്കലാണെന്നാണ്. ഈ ദീനിൽ എങ്ങനെ വിവരം ഉണ്ടാവുക? ദീനിൽ വിവരം ഉണ്ടാവണമെങ്കിൽ ദീനിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ് ദീനിൽ വിവരം ഉണ്ടാവുക. ഷാർജയിൽ ജോലി ഇട്ടാൻ വേണ്ടി ഹാഫിളായാൽ അത് ദീനിലെ വിവരമൊന്നും പറയില്ല, അത് ഷാർജയത്തെ ഹാഫിൽ എന്ന് പറയും. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ്, ഖുറാൻ ക്ലാസ്സിന് മൈക്ക് നേരാക്കാൻ വേണ്ടി പഠിച്ചാൽ ദീനിയായ വിവരമാണ്. കാരണം ഖുറാൻ ക്ലാസ്സിക്ക് മൈക്ക് നേരാക്കാനാണ് പഠിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ അത് ദീനിയായ വിജ്ഞാനമാവും, ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ ദുന്യവിയായ വിജ്ഞാനവും. എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് പഠിക്കുന്നു എന്നത്. സിഹിറ് പണി ഏറ്റവും നന്നായി പഠിച്ച ഒരാൾ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദുന അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി ആയിരുന്നു. സിഹിറ് പണി എന്ന് പറഞ്ഞാൽ സബുൽ മൊബീഖാത്തിൽ പെട്ടതാണ്. അത് നന്നായി പഠിച്ചു ഗസ്സാലി ഇമാമ്. ദീനിയായ വിവരമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട്? പഠിച്ചത് ഗസ്സാലി ആയതുകൊണ്ട്. വേറൊരാളത് പഠിച്ചിരിക്കുകയാണെങ്കിൽ ദീനിയായ വിജ്ഞാനാവൂല. ഗസ്സാലി ഇമാം അത് പഠിച്ചതുകൊണ്ടാണ് ഏതൊക്കെയാണ് സിഹിറ്, ഏതൊക്കെയാണ് തൽസമാത്ത്, ഏതൊക്കെയാണ് അസ്മാവ്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചു എന്നതുകൊണ്ട് അത് ദീനി വിജ്ഞാനമായി. ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചാൽ ദുന്യവിയായ വിജ്ഞാനമാണ്. അപ്പോൾ ദീനിൽ വിവരമുള്ളവനാക്കുക എന്ന് പറഞ്ഞാൽ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ആളാക്കി മാറ്റും എന്നർത്ഥം. പഠനത്തിന് അവസാനമല്ല എന്നാണ്. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇവിടെ എന്നോട് കുടുംബത്തിലെങ്ങനെ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് പറയണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ പറയണോ?
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മൂപ്പരെ വിഷയം മാറി പറയുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അതുതന്നെയാണ്. പഠനത്തിൽ വെച്ച് ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പഠനമാണ്. അതാണെങ്കിൽ എത്ര പഠിച്ചാലും അവസാനിക്കില്ല, പഠിക്കും തോറും കൂടുന്ന വിഷയമാണ് നബി തങ്ങളെക്കുറിച്ചുള്ള പഠനം. പഠിത്ത റീസെന്നോട് ഒരാൾ, ഒരു ഡോക്ടർ ഒരു സംശയം ചോദിച്ചു, ഒരു ആയുർവേദ ഡോക്ടർ, ഈ കരിഞ്ജീരകം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണല്ലോ, പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. സംഭവം ശരിയാണ്, ഇപ്പോൾ കൊറോണ ആയതിൻ്റെ ശേഷം എല്ലാവരും പ്രധാനപ്പെട്ട പരിപാടി കരിഞ്ജീരകം തീറ്റയാണ്. കുറേ ആൾക്കാരിങ്ങനെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഉസ്താദ് എങ്ങനെയാണ് കരിഞ്ജീരകം തിന്നേണ്ടത്? ഭക്ഷണമായിട്ട് തിന്നാണെങ്കിൽ മൂന്ന് നേരം തിന്നാണ് വേണ്ടത്, മരുന്നായിട്ട് തിന്നുകയാണെങ്കിൽ ആദ്യം ദണ്ണ എന്താണെന്ന് പറയണം, എന്നിട്ടല്ലോ പാരസിറ്റമോൾ എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത്, ആദ്യം പനി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയട്ടെ, എന്നിട്ടല്ലേ ഇപ്പോൾ പാരസിറ്റമോൾ എങ്ങനെ കുടിക്കല്ല എന്ന് പറയാം. അപ്പോൾ കരിഞ്ചീരകം എന്നുള്ളത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മരുന്നാണെങ്കിൽ ആദ്യം ദണ്ണ എന്താന്ന് പറയണമല്ലോ, എന്ത് ദണ്ണത്തിന് എന്നുള്ളത് പറയണം. കാൽമുട്ട് വേദനയാണോ, കൈമുട്ട് വേദനയാണോ, മൂക്കൊലിപ്പാണോ, മണ്ണൊലിപ്പാണോ, എന്താ പരിപാടി എന്നുള്ളത്, എന്താണ് അസുഖം എന്ന് പറഞ്ഞാലേ തീരുമാനമാവുള്ളൂ. അപ്പം എന്താ വിഷയം വെച്ചാൽ, നമ്മൾ എവിടെയാണോ പഠിച്ചെത്തിയത് അതിൻ്റെ മേലെയായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായിരിക്കുക എന്ന് പറയാനാണ്. ദീനിയായ അന്തരീക്ഷം വീട്ടിലുണ്ടായിത്തീരണമെങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. അള്ളാഹിനെ പറ്റി പഠിച്ചാൽ പിന്നെ പഠിക്കാനുള്ളത് മുഹമ്മദ് നബിനെ കുറിച്ചാണ്. അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മരിഫത്തുല്ലാഹി അലൽ ബയാനി, ആദ്യം നിർബന്ധമാകുന്നത് വ്യക്തമായും അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. നബിൻ്റെ വാപ്പാൻ്റെ പേര് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ്. നബിൻ്റെ 20 വാപ്പാരുടെ പേര് പ്രസിദ്ധാണ്. ഉസൈക്കിലാബുൻ മുറത്തുൻ കബുല്ലുഹൈ ഗാലിബ് ഫിഹ്റുൻ മാലിക്കുൻ നദറുൻ ഉഹൈ കിനാനത്തുൻ ഹുസൈമത്തുൻ വഹമുദിരിക ഇല്യാസുസും മാമൂലറുക്കും മുദിരിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും മാതാബിഹി തിബിയാനു. ഞാനിപ്പോൾ ചൊല്ലിയത് 14 വക ഏടിലുള്ളൊരു സാധനമാണ്. കിഫായത്തുൽ അവാം എന്നൊരു സാധനം ഉണ്ടാവും. 14 വക ഏട് എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കൊടുന്ന് കാണിച്ചു തരാമെന്നിപ്പോൾ തൽക്കാലം നിർവാഹമില്ല, ബുക്ക് സ്റ്റാളിൽ പോയാൽ കാണാം. 14 വക ഏട് ബദരിയത്തുൽ മംഗൂസിയ എന്ന മജ്ലിസുന്നൂർ കയ്യിലുള്ളതാണ്. അതിലുണ്ട് കിഫായത്തുൽ അവാം എന്നുള്ളൊരു കിതാബ്. കുട്ടികളെ ദർസുക്ക് ഓതാൻ പോയാൽ തുടങ്ങിയാൽ ആദ്യം ഓതുന്ന കിതാബ് വേണ്ട 10 കിതാബ്. 10 കിതാബ് എന്ന് പറഞ്ഞാൽ നൂറുൽ അബ്സാർ എന്നൊക്കെ തുടങ്ങി മുത്തഫരീദ് അങ്ങനെ പറഞ്ഞിട്ടുള്ള 10 കിതാബുകളുള്ള ഒരു കിതാബാണ്, ചെറിയ കിതാബ്. അതേമാതിരി ഒരു ബൈത്ത് കിതാബ് ഓതും, സബ്ഹത്ത് കുത്തുബ് എന്നാണ് ടൈപ്പെട്ടതാണ് ഇത്, കിഫായത്തുൽ അവാം. അതിലിങ്ങനെ പഠിക്കൽ നിർബന്ധമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. കിഫായത്തുൽ അവാം ചൊല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തൽസമാത്തിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. 14 വക ഏടിലുണ്ട്. അപ്പോൾ ഈ പേരുകൾ ഇങ്ങനെ പഠിപ്പിക്കണം കുറേ ആൾക്കാരുടെ പേര്, എന്താകൊണ്ട് മെട്ടം, അതുകൊണ്ട് ഭയങ്കര മെച്ചമുണ്ട് എന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ, ദിക്റു സ്വാലിഹീന ഇബാദ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ ഇബാദത്താണ് എന്നുള്ളടത്ത് കാണാം. ഐ ദിക്റു അസ്മാഇഹി, നല്ല മനുഷ്യന്മാരെ പേരിങ്ങനെ പറയലൊരു ഇബാദത്താണ്. ആദൻ നബി, നൂഹ് നബി, അങ്ങനെ വെറുതെ പേര് പറയാം. ഹുമാദമുൻ ഇദരിസുനുഹുൻ ഹുദുമ സാലിഹ് വൈബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വൈസ്മായിലു ഇസ്ഹാഖും ഗദ യാഖൂബു യൂസുഫു വഅയ്യൂബു ഹുതദ ഷുഐബു ഹാറൂനു വമൂസാ അൽയസ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബ. വെറുതെ ഇങ്ങനെ അലൈഹിസ്സലാം അവരുടെ പേരിങ്ങനെ പറയാം, അവർ ഇബാദത്താണ്.
അപ്പം അതിങ്ങനെ കേൾക്കുമ്പോൾ കുറേ കേൾക്കുമ്പോൾ അവരുടെ സീറകൾ താരീഹുകൾ ഇങ്ങനെ കൽവെക്ക് വരും. അപ്പം മനുഷ്യൻ ഇങ്ങനെ നേരവും ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വാ സൈനബും ഗദ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മാത്തുൻ മർദിയ അന്തിസ്തി നിസ്വത്തിൻ വഫാതുൽ മുസ്തഫ ഹുയ്യിർന ഫഖ്തറീന നബിയൽ മുഖ്തഫ. മുസ്തഫ നബി വഫാത്താവുമ്പോൾ ജീവിച്ചിരുന്ന ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളായ ഒമ്പത് പേരുടെ പേര്, ഒമ്പത് ആൾക്കാരുടെ പേര്. ഇതൊക്കെ ഞാനീ പാടിയതൊക്കെ കിഫായത്തുൽ ഔവാമിലുള്ളതാണ്. മലയാളം പോലത്തെ അറബി, ഉംറസക്ക് പോയ ഒരു കുന്തിരിയാണ് അറബി. വിസ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കൊന്നും വേണ്ട, അല്ലാത്തൊരു കുന്തിരിയോ, അങ്ങനത്തെ അറബിയാണ് കിഫായത്തുൽ ഔവാമിൽ അറബി. അപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. കുട്ടികൾക്ക് നബി തങ്ങളെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനെ പരിചയപ്പെടുത്താതെ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ ഒരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന കർഷകരായ കുറേ ആളുകൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നു. അവരിങ്ങനെ കുറേ സമയം നബി തങ്ങളുടെ സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകുമ്പോൾ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു, സംഘത്തലവൻ ഒരു ചോദ്യം ചോദിച്ചു, പൊന്നാര നബിയെ സ്വർഗത്തേക്ക് എളുപ്പം പോകാനുള്ള എന്തേലും വയ്യുണ്ടോ ചോദിച്ചു. ഞങ്ങൾക്ക് തോന നിസ്കരിക്കാനും തോന നോലുമ്പോൽക്കാനൊന്നും കഴിയൂല, കർഷകരാണ്. അതുകൊണ്ട് എപ്പോഴും പാടത്ത് പണിക്കാരം കന്നുകളേറ്റ് പോയിട്ടുണ്ടാവും, അതുകൊണ്ട് വേഗം സ്വർഗത്ത് പോകാനുള്ള എന്തേലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൻ തുമിന ബില്ലാഹി വഹ്ദ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. ഒരു സന്തോഷമായി, ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, അതാണ് വിശ്വസിച്ചാൽ മതിയല്ലോ. അൽഹംദുലില്ലാഹ് റാഹത്തായി. ഓലി പോകാൻ വേണ്ടി ഇറങ്ങി, റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിൽ മുഅദ്ദിന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ബിലാലെ ഇവരൊന്ന് വേം വാ, ഇപ്പം ആ പോയ ആൾക്കാരില്ലേ ഓലൊന്നും ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പം നമ്മളോട് വർത്തമാനം പറഞ്ഞ് പോയ ആൾക്കാർ ഓലൊന്നും ഇങ്ങോട്ടെ വിളിക്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ച് നിങ്ങളെ പൊന്നാര നബി തങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ മടങ്ങി വന്നു, സദസ്സിലിരുന്ന് ചോദിച്ചു, കൈഫ തുഅ്മിനു ബില്ലാഹി വഹ്ദ, അള്ളാഹു ഏകനാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു. അപ്പൻ നബി തങ്ങൾ പറഞ്ഞു, ആ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ അള്ളാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാവില്ല. അല്ലെങ്കിൽ അബൂജാഹിലിന് പറ്റിയ കുഴപ്പം എന്താ, അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നതല്ലോ, പൊന്നാര നബിയിൽ വിശ്വാസമില്ലാതിരുന്നതാണ് അബൂജാഹിലിൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഖുറൈശികളെ കുറേ ആൾക്കാരെടുത്ത് നോക്കിയാൽ ഓൽക്കൊക്കെയുള്ള പ്രശ്നം അള്ളാഹ് ഒന്നാണ് എന്നുള്ളതിലുള്ള പ്രതിഷേധമല്ല. മുഹമ്മദ് നമ്മളെ ഇടയിൽ വാപ്പിയില്ല അമ്മയില്ലാത്തൊരു കുട്ടിയെ ഓ നബി ആയത് ശരിയായില്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്നുള്ളതാണ് ഓലെ പ്രശ്നം. ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ ഖുറൈശികൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ മുഹമ്മദ് വാപ്പി അമ്മയില്ലാത്തൊരു കുട്ടി നബി ആയത് ശരിയായില്ല എന്നായിരുന്നു പ്രശ്നം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം. ഒരാൾക്ക് അറിയാത്തത് വേറൊരാൾക്ക് പഠിപ്പിക്കാൻ കഴിയൂല എന്നാണ്. ഗുരുനാഥന് തെറ്റിയാൽ, പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റിയാൽ ശിഷ്യന്മാർക്ക് തെറ്റും. ഒരു മാഷ് കുട്ടിനെ പഠിപ്പിച്ചു, തരെ ബോർഡുമ്പോൾ ഇങ്ങനെ മാൻ എന്നെഴുതി, അങ്ങനെ മാഷ് ഇങ്ങനെ വായിച്ചു കൊടുത്തു, കുട്ടികളെ വായിക്കി ഇത് മാ, കുട്ടികളെല്ലാവരും മാ എന്ന് വായിച്ചു. പിന്നെ അപ്പുറത്ത് തൊട്ട് കാണിച്ചു കൊടുത്ത് പറഞ്ഞു എൻ, അപ്പോൾ ഒരു കുട്ടികളൊക്കെ എൻ എന്ന് വായിച്ചു. ഇനി കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മായൻ എന്ന് വായിച്ചു. അങ്ങനല്ലടാ, ഇത് വായിക്ക് മാ, ഇത് വായിക്ക് എൻ, ഇനി കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞു ഒരു മായെന്നേ വായിക്കുള്ളൂ. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റിയാൽ പഠിക്കുന്ന ആൾക്ക് തെറ്റും. പഠിപ്പിക്കുന്ന ആൾക്ക് ആദ്യം അറിയണം എന്നാലേ ഉള്ളൂ പഠിക്കുന്ന ആൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് എന്ത് വേണം, കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം.
അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വീട്ടിലുണ്ടായി വന്നാൽ അതാകുന്നു നല്ല വീട് എന്ന് പറഞ്ഞ വീട്. എല്ലാ കാര്യവും നബി തങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നാണ്. ഒരു നല്ല വീടിൻ്റെ, നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം അതാകുന്നു പേരിടുമ്പോൾ നബി തങ്ങളുമായി ബന്ധമുള്ള പേരിടുക. ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖൗസുൽ ആലമിൻ്റെ ആണ്ടുമാസം കൂടിയാണിത്, എനിക്കാകെ പ്രതീക്ഷയുള്ളത് എൻ്റെ പേര് അഹമ്മദ് എന്നാണ്, മുഹമ്മദ് എന്നാണ്, മുത്തുനബിയുടെ പേരാണ്. വൈസ്മി ഇസ്മു ഖൈറുൽ അംബിയാഇ, ഖൗസുൽ ആലം പറഞ്ഞതാണ്, ലികുല്ലി വലില്ലഹു ഖൽബുൻ വഇന്നി അലാ ഖൽബി നബി ബദറുൽ കമാലി. ദേശമംഗലം ബഷീർ ഫൈദിയുടെ വരവുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടാവുമെന്ന് നോട്ടീസ് കണ്ടു. മാത്രമല്ല ഈ സംവിധാനത്തിൻ്റെ വലിയൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം എന്നറിയാൻ കഴിയും. സന്തോഷം. മുഅ്മിനീങ്ങളെ, അപ്പോൾ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവലാണ് വീട്ടിൽ ഇസ്ലാം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതായത് ഇസ്ലാമിനെ രണ്ട് നിലക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ആയത്തുകൾ, ഹദീസുകൾ, ഇജ്മാ, ഖിയാസ്, താരിഖ്, അഖീദ, അതൊക്കെ കൂടി പഠിച്ചാൽ ഇസ്ലാം മനസ്സിലാവും. വേറൊരു പഠനമുണ്ട്, നബി തങ്ങളെങ്ങനെ മൊത്തം പഠിച്ചാൽ ഇസ്ലാം മൊത്തം അതിലുണ്ടാവും. എളുപ്പമുള്ള പഠനം നബി തങ്ങളെ പഠിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി മുസ്തഫായ നബി തങ്ങളെ പഠിപ്പിക്കലാകുന്നു. അപ്പം ഇങ്ങനെ പേർപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് തേപ്പും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ്, സിമെൻ്റ് തേക്കാണ്, പെയിൻറ് ചെയ്യാണ്. അപ്പം അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യണതെന്ന് മനസ്സ് കരുതാൻ കഴിഞ്ഞാൽ ഇത്തിബായിൻ്റെ കൂലിട്ടും. മീൻ തിന്ന് കഴിഞ്ഞിട്ട് മുള്ള് ബാക്കിയായി, മുള്ളാരും തിന്നലും ചെല്ലോ, മുള്ള് ബാക്കിയായപ്പോൾ മുള്ള കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് കൊണ്ടേ വെച്ചിട്ട് കൊടുക്കുമ്പോൾ മനസ്സോടിന് കരുതി പടച്ചോനെ ഇത് ഞാൻ പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് നീയെത്തിയാൽ ഒഴിവാക്കണ മീൻ മുള്ളുകൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിട്ടും. അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിയാലിഹി ഷഫീഉൽ വറാ ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുൻ നാസി ഇലല്ലാഹി, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അൻഫഉഹും ലിയാലിഹി, അല്ലാഹുവിൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാകുന്നു. അത് തന്നെയാണ് പൂച്ചക്ക് മീൻ മുള്ളൊടുക്കൽ. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വീട്ടിലൊരിങ്ങനെ ഹൈദറസുസ്താദ്, ഹൈദറസുസ്താദിൻ്റെ മക്കൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എത്രേ, കോണി കയറുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉയരം കയറുമ്പോൾ തക്ബീർ ചൊല്ലണം, ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലണം. എല്ലാം നബിതങ്ങളുമായി ബന്ധപ്പെടുത്തുക. കുട്ടിയൊക്കെ മുല കൊടുക്കുമ്പോൾ ആദ്യം വലത്തെ മുല കൊടുക്കുക, കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. കുട്ടിയുടെ മുല ഒടിക്കൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് അമ്മ ഉറക്കെ പറയാം. ആദ്യത്തേത് ചിലപ്പോൾ എല്ലാവരും ചെയ്യും, അൽഹംദുലില്ലാ പലപ്പോഴും ഉണ്ടാവാറില്ല. ഇല്ല, ജിമാ തുടങ്ങുമ്പോൾ ബിസ്മി അല്ലണം, ജിമാ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലണം. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യം അവസാനിക്കുമ്പോഴും എന്തു വേണം, അൽഹംദുലില്ലാ അല്ലിട്ട് അവസാനിക്കണം. ഗുഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽഅദാവഫാനീ. മലമൂത്ര വിസർജനം കഴിഞ്ഞാലും എന്തുണ്ട്, ഹംദുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങണ ഏത് കാര്യം അവസാനിക്കുമ്പോഴും ഹംദുണ്ട്. അപ്പോൾ ജിമാ തുടങ്ങുമ്പോൾ ബിസ്മി അല്ലണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തന. ജിമാ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തന്നെ. അപ്പം ഇങ്ങനെ എല്ലാ കാര്യവും നബിതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വീടുണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം 150 റുപ്യൻ്റെ
റോസാപ്പൂവിൻ്റെ രണ്ട് തയ്യ് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിടുമ്പം മനസ്സിലിങ്ങനെ കരുതുക, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന് റോസാപ്പൂവിൻ്റെ ഗന്ധമാണെന്ന് ഹദീസിൽ കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഈ പറഞ്ഞ തന്നെ കാര്യം, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആരോ വർത്തമാനം പറയുന്നതായി ചെവിയിലൂടെ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസ്വസ്ഥത ഉണ്ടോ, ആർക്കെങ്കിലും തല കറങ്ങിയിട്ടുണ്ടോ, മൂത്രമൊഴിക്കാൻ പോകേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ വേഗം പരിഹരിച്ചിട്ട് എല്ലാവരും ഉണ്ടാതിരിക്കുക. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവാത്തുല്ലാഹിക്കും. നാലാൾ കൈ കെട്ടിക്കണ കഴിച്ചാന്, കൈയിട്ടൊന്നും വേണ്ട, കയ്യിട്ട് നമ്മൾ നിക്കരിച്ചാനൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അശ്രക്കെ എല്ലാനൊക്കെ നിൽക്കുമ്പോഴൊക്കെ കെട്ടിയാൽ മതി. ഇവിടെ കൈയൊക്കെ താത്തിട്ടിട്ട് മസിലൊക്കെ അയച്ചിട്ടിരുന്നാൽ മതി. ഇതിനുമ്പോൾ മസിൽ പിടിക്കേണ്ട ആവശ്യം, ഞങ്ങൾ തല്ലാൻ വരുന്നൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയേണ്ട, അത് ജീവിതത്തിൽ വേണം, അതിന് വേണ്ടിയിട്ടാണ്. എനിക്കും വേണം, ഇങ്ങൾക്കും വേണം. പറയുമ്പോൾ എനിക്കും ഉണ്ടാവും, കേൾക്കുമ്പോൾ ഇങ്ങൾക്കും ഉണ്ടാവും. അതിനാണ് ശരിക്കും ഈ വർത്തമാനം. നമ്മളെല്ലാ കാര്യങ്ങളും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുക, അതിനാണ് ഇത്തിബാഗ് എന്ന് പറയാം. ഒരിക്കൽ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. ഒരു ഉച്ച സമയം, വെയിലുള്ള സമയമായിരുന്നു. അപ്പോൾ വാതിലടച്ചിരുന്നു. വാതിൽ തുറക്കുന്നത് വരെ നബി തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു. വാതിൽ തുറന്നപ്പോൾ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിന് നബി തങ്ങൾ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിന് ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം മഹാനവർഗോട് ചോദിച്ചു, വേറെയും കുറേ മരങ്ങളില്ല ഇവിടെ, എന്താ ഇതിൻ്റെ താഴെ തന്നെ ഞങ്ങൾ വെള്ളം പാരണെന്ന് ചോദിച്ചോ. പറഞ്ഞു, അള്ളാൻ റസൂൽ ഈ മരത്തിൻ്റെ ചോട്ടിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ജീവിതകാലത്ത് ഞാൻ മരം ഉണങ്ങണത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നും വെള്ളം വരും. അതിനാണ് ഇത്തിബാഗ് എന്ന് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്കും അജ്ജിനൊക്കെ ആൾക്കാർ പോകും മക്കത്തേക്ക്. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിലൊരു കറങ്ങാൻ പോലുണ്ട്, ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ജബലിൻ നൂറിൻ്റെ താഴെ ചെന്നിട്ട് അല്ലെങ്കിൽ ഗാറുസൗറിൻ്റെ താഴെ ചെന്നിട്ട് മേപ്പെട്ടിങ്ങനെ നോക്കും. എന്നിട്ടിങ്ങനെ ഉംറക്ക് കൊണ്ടുപോയ അമീർ പറയും, ആ മലൻ്റെ മേലേക്ക് നോക്കിയാൽ വെളുത്തിട്ടൊരടയാളം ഇങ്ങനെ കാണാല്ലേ, അത് ആൾക്കാർ നടന്നു പോവുകയാണ്, അങ്ങോട്ട് കയറണേന് വലിയ പോരിശൊന്നുമില്ല, ഞമ്മക്ക് ഇവിടെ നിന്നിട്ടുണ്ട് ദ്വാരക്കാൽ ഫാത്തിഹ എന്ന് പറയും. ഊര സമ്മതിക്കണില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അള്ളാൻ്റെ റസൂൽ കയറിയോടത്തേക്ക് കയറണേന് പോരിശക്കണ്ട്. പോരിശല്ലാന്ന് എന്തിനാ പറയണേ, ഊരക്ക് ബെൽറ്റിട്ടതാണെന്നെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, ഊരക്ക് ബെൽറ്റാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തുരക്കാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പോരിശല്ലാന്ന് പറയണ്ട, പോരിശണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പോരിശണ്ട്. അതുകൊണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യവും നബിനേറ്റ് ബന്ധപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യവും രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകുമ്പോൾ ഇത് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഴുകുന്നത്, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോൾ അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വരുന്നത്. പെണ്ണുങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു, നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന്. വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായാൽ മതി. വാഷിംഗ് മെഷീൻ വാങ്ങണേന് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും, വീട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വീട് ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായി വരും. അത് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്താരെല്ലാം വിജയിച്ചിട്ടുണ്ടോ, അവർ നബി തങ്ങളെ പിന്തുടർന്നത് കൊണ്ടല്ലാതെ വിജയിച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിബാഅ് റഹ്മത്തിന് ഇത്തിബാഅ് ചെയ്യലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇന്ന അർസൽനാക റഹ്മത്തൽ ലിൽആലമീൻ എന്ന് പറയുന്നതും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ ഞാൻ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയണതും നിങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കുറേ പരിപാടി ഉണ്ട്, ആ കൂട്ടത്തിൽ റഹ്മത്തും ഉണ്ട് എന്ന് വരിക. റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത വേറെ ഒരു പരിപാടി ഇല്ല എന്ന് വരിക. മുസ്തഫായ നബി തങ്ങൾക്ക് റഹ്മത്തല്ലാത്ത വേറൊരു പരിപാടിയില്ല. അതുകൊണ്ട് നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇത്തിബാഅ് റഹ്മത്തിലാണ്. മക്കളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? ഒരു സാധു മനുഷ്യൻ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഫക്കീർ, വാതിലടച്ച് കുറ്റിട്ട് പൂട്ടുകൊണ്ട് പൂട്ടിയിട്ട് പിന്നെ ഒരു ഇരുമ്പിൻ്റെ വലക വെച്ചിട്ട് അതിനും കുറ്റിട്ടു. കുട്ടികളിപ്പോൾ അതാണ് കാണേണ്ടത്. പരമാവധി പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ലാന്ന് ജനൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ ഈ അതിൻ്റെയും പുറമെ എന്ത് ചെയ്തു വെച്ചാൽ കവലയിൽ തിരിനോട് തന്നെ ഒരു ബോർഡും വെച്ചു, എന്ത് യാചന നിരോധിത മേഖല, അതായത് സ്വതൊക്കെ ചോദിക്കാൻ പാടില്ലാത്ത സ്ഥലം. ഇതൊക്കെയാണ് സംഗതി. ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം. ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക, ഓര് പഠിക്കട്ടെ. ഈ കൊടുക്കാനുള്ള മനസ്സൊരാൾക്ക് ഉണ്ടായാൽ അത് വലിയൊരു സംഭവമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞത് വലിയ സംഗതിയാണ്. അതുകൊണ്ട് റഹ്മത്തിനെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ഇത്തിബാഅ്. നമ്മൾ കൊടുക്കണ്ടെന്നാണ് പഠിപ്പിച്ചത്. അതിനൊരുപാട് ന്യായം പറയും, ഓ അതുകൊണ്ട് കള്ളുടിച്ചാൽ എന്താ കാട്ടുകയെന്ന്, കുടിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക, അല്ല അതും പ്രശ്നമാണല്ലോ. ഓ അപ്പോൾ അതുകൊണ്ട് പോയിങ്ങാണ്ട് ചീട്ട് കളിച്ചാൽ അപ്പം എന്താ നമ്മൾ കാട്ടുകയെന്ന്, കളിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക, അതും പ്രശ്നം തന്നെയല്ലേ. ഇതന്നെ വിഷയം, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞതേ. അമ്മസ്സായില ഫലാ തൻഹറി എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വന്ന് നേർക്ക് നേരെ എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് നേരെ തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് പത്തിൻ്റോട്ട് പേരെ കൊണ്ടക്കുക, അല്ലെങ്കിൽ കുറച്ച് അഞ്ചിൻ്റെ കൊട്ടൻ കൊണ്ടക്കുക, പറ്റൂലെങ്കിൽ ഒറ്റുറുപ്പ്യൻ്റെ കൊട്ടൻ കൊണ്ടക്കുക. കുട്ടികളോട് പറയാ, പെരയിൽ ആര് വന്നാലും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കൊണ്ടു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചാലേ ഓല് ജീവിതകാലം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും. ഓൽക്ക് ഉണ്ടായിങ്ങാണ്ടിരിക്കും. കൊടുക്കുന്നവർക്കേ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കേന്ന്. പലിശക്ക് കൊടുത്താൽ പരമാവധി 17% കിട്ടുക. ഇനി 20 കിട്ടുമെന്ന് കൂട്ടിക്കോളി. 100% കിട്ടുമെന്ന് വെച്ചാൽ 100,000 200,000 കിട്ടുള്ളൂ. സ്വതക്ക 100,000 10,000,000. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അൽ ഹസനത്തു ബി അശ്രിയം സാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് ഹബീബുന റസൂലുള്ളാഹി. ഒരിക്കൽ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയ്ക്ക് പനി ബാധിച്ചു. പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാൻ പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ഭയങ്കര പൂതി ഉണ്ട് പറഞ്ഞു. അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പൈസ വളരെ കുറവായിരുന്നു. മൂപ്പര് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി, അതിനുള്ള പൈസയുള്ളൂ. അത് വാങ്ങിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ജയിൽ മോചിതനായ ഒരാൾ വരുന്നത് കണ്ടു. ഒരാൾ ജയിലിൽ നിന്ന് വരികയാണ്. അലിയാരെ വിശന്നിട്ട് വയ്യ, തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴം ഉണ്ട്. മൂപ്പരിങ്ങനെ ആലോചിച്ച് പടച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം എന്ത് ചെയ്യണം? ഫാത്തിമാക്ക് വിശന്നിട്ടല്ല പൂതിയായിട്ടാണ്, ഇയാൾക്ക് വിശന്നിട്ടാണ് പൂതിയായിട്ടല്ല. ഏതിനാ ഒന്നാം സ്ഥാനം കൊടുക്കണം? വിശപ്പിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾക്ക് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ പൈസ ഇല്ല. മുഖത്തിങ്ങനെ എന്തോ ഒരു വിഷമം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ കുടിക്കാരത്തി ചോദിച്ചു, അലിയാരെ എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു? ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ പോയതാണ് മൂപ്പര്. ചോറ് കഴിക്കുമ്പോഴാണ് ഫാത്തിമ ബി പറഞ്ഞത് ഒരു ഉറുമാമ്പഴത്തിന് പൂതിയാണ് ഉണ്ട്. പെണ്ണുങ്ങൾ അങ്ങനെ കരാം, എന്തുണ്ടെങ്കിലും ചോറ് കഴിക്കുമ്പോൾ പറയും.
കുട്ടികളെ കെട്ടിക്കാണ്ടാവും, നമുക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, നമ്മളത് ആലോചിച്ച് നടക്കുന്നതാണ്. എന്നാലും ആ ചോറ്റക്ക് ഇങ്ങനെ കയ്യെത്തുമ്പോൾ പറയും എന്ത്, നമ്മൾ ആയിഷാനെ നമുക്കൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും. അത് തിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും ഫാത്തിമ ബീവി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചോറ് വെച്ചുമ്പോഴാണ്, ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറഞ്ഞത്. അതിൽ ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് പോയതായിരുന്നു. അങ്ങനെ വരികയാണ് ഒന്നുമില്ലാതെ. അപ്പോൾ എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ മുന്നേക്ക് പോരി, ഇവിടെ രണ്ട് മൂന്ന് സീറ്റുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നിനക്കൊരു കുറുമാമ്പഴം തിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു കുറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു. വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ കുറുമാമ്പഴം അയാൾക്ക് നൽകി. മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതുമണ വളരെ എനിക്ക് റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ, കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അല്ലാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് അലിയാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരെ ഇത് ഒരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കവർ തുറന്ന് നോക്കുമ്പോൾ 9 ഉറുമാമ്പഴമുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ടേക്കിന് പറഞ്ഞു, അമ്രെ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ. മൂപ്പർ പറഞ്ഞു, നിങ്ങൾക്കുള്ള തന്നെയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ്, ഇതൊരിക്കലും എനിക്കുള്ളതാവില്ല. അതെന്താങ്ങൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഹസനത്തു ബി അശരി അം സാലിഹാന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്മ 10 കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, ഇതിനുള്ളതാവാൻ ഒരു സാധ്യതയില്ല. പറഞ്ഞപ്പോൾ അംർ ബിൻ അല്ലാസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു, അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള തന്നെ എന്നെ 10 എൻ്റെ എടുത്തോളി. പറഞ്ഞു, നമുക്ക് എന്താ പറ്റി വെച്ചാൽ വിശ്വാസമായില്ല. 1 കിട്ടും എന്നുള്ളത് നമുക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളാരെയും ആ ബിസിനസ് പഠിപ്പിച്ചില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. ലോകത്തെ ഏതെങ്കിലും പൈസക്കാരുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ പൈസക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളി, ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുത്തതുകൊണ്ടായിരിക്കും മുതലാളിയായിട്ടുണ്ടാവുക. 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ സഹയ്യെ ധർമ്മിഷ്ഠനായിരിക്കും. മുഅ്മിനീങ്ങളിൽ സമ്പത്തുണ്ടോ, അവൻ്റെ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മുഅ്മിനീങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും രോഗം കാരണവുമായുള്ള വിഷമവും ഒരാൾ അനുഭവിക്കുന്നുണ്ടോ, മക്കളിൽ ബുദ്ധിവൈകല്യമുണ്ടോ, ചിന്താവൈകല്യമുണ്ടോ, അംഗവൈകല്യമുണ്ടോ എങ്കിൽ പരിശോധിക്കേണ്ടത് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചിട്ടുണ്ടോ, യത്തീമിൻ്റെ മുതൽ അപഹരിച്ചിട്ടുണ്ടോ, വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാകുന്നു മുതലും വേണം എല്ലാ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തുടരണം, അത് കുട്ടികളെ പഠിപ്പിക്കണം. അതന്നെയാണ് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ. അതാണ് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞത്. ഒരു കുട്ടി 3 കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണെന്നും, 2 കരയുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണെന്നും, 3 കരയുന്നത് വാപ്പാനെയും ഉമ്മാനെയും ഓർത്തുകൊണ്ടായിരിക്കുമെന്നും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസാണ്. തഴവസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, തഴവൻ്റെ അൽമവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ആദ്യത്തെ 3 അള്ളാഹനെ ആലോചിച്ചാണ് കരയാന്ന്. അതുകൊണ്ട് ആദ്യത്തെ 3 താരാട്ടുപാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. എന്തേലും ഒരു ഡണ്ടം ഡിഗാ ഡിഗ എന്ന് പാടി ഉറക്കാനൊന്നും പറ്റൂല. ആദ്യത്തെ 3 അള്ളാഹനെ പറ്റി മാത്രം പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 അള്ളാഹനെ പറ്റിയിട്ടാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം. ഹസ്ബി റബ്ബി ജല്ലല്ലാ
മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്ത് മൂന്നും ആ സന്താനം പറ്റിയ പാടുണ്ട്. ഈ ദുനിയാവിൽ വന്നതിന് ശേഷം ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിൻ്റെ പേര് കേൾക്കാനാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഏത് കുട്ടിയും, മൂമിനിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, കാഫിറിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുത്താൽ കാഫിറിൻ്റെ കുട്ടിയും കരച്ചിൽ നിർത്തും. അടുത്ത വീട്ടിൽ ഒരു കാഫിറിൻ്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക, അമുസ്ലിമായ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ആ കുട്ടിയെ എങ്ങനെ ഇമേജ് ചെയ്യുക, മനസ്സിലിങ്ങനെ കൊണ്ടുവരിക ആ കുട്ടീനെ, എന്നിട്ട് ആ കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരച്ചു തീർത്തു. നോയിക്കോളി, നിങ്ങൾ നോയിക്കോളി, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളി, നിർത്തി. അതാണ്. അപ്പോൾ ഒരു കുട്ടി മൂന്ന് മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തെ മൂന്ന് മാസം മുസ്തഫായ നബി തങ്ങളുടെ ആദ്യത്തെ മൂന്ന് മാസം ദിക്റിൻ്റെ മക്കാമിലാണ്, രണ്ടാമത്തെ മൂന്ന് മാസം സ്വലാത്തിൻ്റെ മക്കാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് പിന്നത്തെ മൂന്ന് മാസം പാടേണ്ടത്. നബി തങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടുന്നത്. അതമ്മ ഖബിലൽ വഹി അർബഈന വഉംറുഹു ഖദ് ജാവസ സിത്തീന. നബിനെ പരിചയപ്പെടുത്തുന്ന പാട്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈ നീവൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ ജമി മൗലായ സല്ലി വസ രണ്ടാമത്തെ മൂന്ന് മാസം ഏത് ഭാഷയിലും പാടാം, അറബി തന്നെ ഇക്കോളന്നില്ല, മലയാളത്തിൽ പാടിയാൽ മതി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ, അപ്പൊ ആറ് മാസം കഴിഞ്ഞു. ഒമ്പത് മാസമാണ് താരാട്ടിന്റെ കാലഘട്ടം. ഒമ്പത് മാസമാണ് താരാട്ട് പാടേണ്ടത്. പിന്നത്തെ മൂന്നാമത്തെ മൂന്ന് മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനേയും ഉമ്മാനെയും പരിചയപ്പെടുത്താം. ഉമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, വാപ്പാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, മാണിക്കക്കല്ലല്ലേ, ചക്കരക്കുടല്ലേ, തേങ്കൊട്ടല്ലേ എന്നൊക്കെ പറയാം. കൊട്ടയിൽ തേനാക്കിയാൽ ചോർന്ന് പോകേണ്ട കാര്യമില്ല, ലോജിക്കിനൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊക്കെ പാടാം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ അന്നതാണ്, മറ്റേതാണ്, മറിച്ചതാണ് നോക്കാം. അങ്ങനെ അത് അവസാനത്തെ മൂന്ന് മാസം. ഒമ്പത് മാസമാണ് താരാട്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ, അതിലൊക്കെപ്പം അതിനാത്രം ശ്രദ്ധിക്കാണ്ടോന്ന്. ആ ഉണ്ടേ, അതിലൊക്കെ ശ്രദ്ധിക്കാണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സംഗതി ക്ലിയറാകുക എന്ന് പറഞ്ഞത്. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനാണെങ്കിൽ ഉറുമ്പിൻ്റെ ബുദ്ധി മതി, മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യമില്ല. ഏഴ് നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് പൂച്ച താഴത്തേക്ക് ചാടിയാൽ ഒന്നും പറ്റൂല. നാല് കാലുത്തിയാണ് ചാടും, മുപ്പര ഒന്നും അറിയാത്ത മാതിരിയാണ് പോകും. മനുഷ്യൻ ചാടിയാൽ കാല് നാല് കഷ്ണം, കയ്യെട്ട് കഷ്ണം, ചിലപ്പം ജീവനും ഉണ്ടാവില്ല. ഓനങ്ങനെ ചാടാൻ പാടില്ല. അതന്നെ കാരണം തട്ടിമുട്ടി ജീവിച്ചു പോകാനുള്ള വിഭാഗമല്ല മനുഷ്യൻ. രാജാവിൻ്റെ ബെഡ്റൂമിൽ കയറി ഇറുമ്പ് കടന്നുറങ്ങിയാൽ വെടിവെക്കാൻ ഓർഡർ ഇടൂല. രാജാവിൻ്റെ ബെഡ് കയറിയിട്ട് എന്ത് ചെയ്തു, ഉറുമ്പ് സുഖമായിട്ട് കടന്നുറങ്ങി. ആരുടെ അവിടെ വെക്കട വെടി ഇല്ല, അങ്ങനെ പരിപാടി ഇല്ല. നേരെ മറിച്ച് പടിപ്പരയിൽ വന്നു നിന്നാൽ മതി മനുഷ്യൻ, വെക്കും വെടി. ഓ അങ്ങനെ പോയിക്കാൻ പറ്റൂല. അതന്നെ കാരണം എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളത് മനുഷ്യനല്ല, മറ്റു ജീവികളാണ്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുത്തല വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുള്ളത് അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെയും പറ്റി ആലോചിക്കാനും ആലോചിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ആകുന്നു. കുട്ടികൾക്ക് മുഹമ്മദിയ കൽബുണ്ടാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിൽ അതുണ്ടാവണം. ഒരു നേരവും ഏത് കാര്യവും ബഹുമാനപ്പെട്ട സയ്യിദുന ഹാഫിദു ദഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പളുങ്കിൻ്റെ പാത്രമുണ്ടായിരുന്നു, അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത്. പളങ്കിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ കുപ്പി ഗ്ലാസ്. നബി തങ്ങൾക്കൊരു കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിനാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് വേണം, കുട്ടികൾക്കൊക്കെ കുപ്പി ഗ്ലാസ് തന്നെ കൊടുത്ത് പഠിപ്പിക്കണം. അത് പൊട്ടൂലേ എന്ന്, പൊട്ടുമല്ലോ.
പൊട്ടിയവാറ വാങ്ങണം, അതിനല്ലേ വായി. അള്ളാഹു തന്നെ നമുക്ക് കായ് എന്നെന്തിനാ, അതിനൊക്കെ തന്നെയാണ് പൊട്ടുമ്പോൾ വാങ്ങാൻ. കുട്ടികളാകുമ്പോൾ ക്ലാസ് പൊട്ടും, അതിന് ബദർ യുദ്ധം ഉണ്ടാക്കരുത് എന്ന് മാത്രം. അങ്ങനെയാണ്. അടുത്ത വരെയെന്ന് അമ്മായിൻ്റെ കുട്ടി ഒന്ന് വിരുന്നേ, അപ്പോൾ നല്ല ഗോതമ്പം പായസം ഉണ്ടാക്കി ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് ഒരു ക്ലാസ് അമ്മായിയുടെ മോന് കൊടുത്തു. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്. പായസം ഇങ്ങനെ കുടിക്കുമ്പോൾ ക്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി. അപ്പോൾ നമ്മൾ പറയും സാരമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. കുട്ടികളാവുമ്പോൾ ക്ലാസ് വിൽക്കാതിരിക്കോ, വീണാൽ പൊട്ടാതിരിക്കോ, ഇവിടെ വേറെയും ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്, 30 റുപ്യല്ലുള്ള ഒരു ക്ലാസ്സിന് വില എന്നൊക്കെ പറയും. പിറ്റേന്ന് അതേമാതിരി സേമിയ പായസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്ലാസ് പൊട്ടിയാൽ സ്വഭാവം മാറും. ആടാ, അനക്ക് ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെന്താ പണി? ഇവിടെ കൊടുന്നോടത്തോളം ക്ലാസ് മുഴുവൻ ഇജ്ജാണ് പൊട്ടിച്ചു തീർത്തത്. അപ്പോൾ എന്താ 30 ഉള്ളത് 60 ആയോ പിറ്റേന്നായപ്പോഴത്തിന് ക്ലാസ്സിന്? ഇതാണ് നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആരാൻ്റെ കുട്ടികളോട് പെരുമാറുന്നത് അവനാൻ്റെ കുട്ടികളോടും പെരുമാറാൻ കഴിഞ്ഞാൽ നല്ല മനുഷ്യനായി. ഹുസൈൻ റളിയല്ലാഹുവിന് കളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഓടിയിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കളിക്കുന്ന സമയത്ത് ഒരാൾ വന്ന്, നബി ഞങ്ങൾ കുട്ടികളായിട്ടൊക്കെ കളിക്കുമോ? ഞാനെനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഓലായിട്ട് കളിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൽബിൽ അള്ളാഹു തആല റഹ്മത്ത് ഇട്ട് തരാത്തേന് ഞാൻ എന്ത് കാട്ടാനാ ചങ്ങായിയേ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിൽ ഇത്തിബാ. മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിലെ ഇത്തിബാ ആകുന്നു. എന്താ റഹ്മത്ത് പറഞ്ഞാൽ? അനുസരണയുള്ളവർക്കും അനുസരണ ഇല്ലാത്തവർക്കും വാത്സല്യം കാണിക്കുന്നതാണ് റഹ്മത്ത്. നമ്മളെ കാല് കേടന്നിട്ട് ആശുപത്രി കടന്നപ്പോൾ വരാത്തോന് കാല് കേടന്നിട്ട് ആശുപത്രി കിടക്കേണ്ടതെന്ന് കേൾക്കുമ്പോൾ പോകാൻ തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മളെ പെണ്ണിനെ കെട്ടിച്ചപ്പോൾ കല്യാണം പറഞ്ഞിട്ട് വരാത്തോൻ്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ പോകാനും എന്തെങ്കിലും കൊടുക്കാനും തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. പകരത്തിന് പകരം ചെയ്യാൻ ആരെക്കൊണ്ടാ പറ്റാത്തത്? തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കാനാണ് മുഹമ്മദീയ സ്വഭാവം വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബൂജാഹിൽ നബി തങ്ങളൊരു സൽക്കാരത്തിന് വിളിച്ചു വീട്ടിലേക്ക്. അങ്ങനെ നബി തങ്ങൾ സൽക്കാരത്തിന് പോവുകയാണ്, ജിബ്രീൽ അലൈഹി സ്ലാം ഒപ്പം പോയി. അങ്ങനെ മോ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ, നബിനെ സൽക്കാരത്തിനൊക്കെ വിളിച്ചുങ്ങാണ്ട് പോയിട്ട് പെരൻ്റെ മുമ്പിൽ വലിയൊരു കുയ്യ് ഉണ്ടാക്കിക്കും. അതിനകത്തരം കുണ്ടുള്ളതൊന്നല്ല, അയബാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുയ്യ് ഉണ്ടാക്കി. എന്നിട്ട് ആ കൊയ്യൻ്റെ മേലെ അങ്ങനെ അലകും കോലൊക്കെ വെച്ചുങ്ങാണ്ട് മണ്ണിട്ടിക്ക, ഇതാണ് അബൂജാഹിൽ ചെയ്തിരിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്ലാം ഒപ്പം പോയി. നബി തങ്ങൾ ഇങ്ങനെ മുറ്റത്തേക്കാണ് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ കൈയൊടിച്ചുങ്ങാണ്ട് അപ്പുറത്ത് കൂടെ ഇങ്ങനെ കൊടുന്നു. അബൂജാഹിൽ ജിബ്രീലിനെ കാണുന്നില്ലല്ലോ. ഓ അങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്, ഇപ്പം ചാടുന്നു എഴുതിയിട്ട് ചാടുന്നില്ല, സൈഡിൽ കൂടെയാണ് പോരുന്നത്. അതിലിങ്ങനെ മൂപ്പരിങ്ങനെയാണ് ചെന്നങ്ങാണ്ട് മുഹമ്മദേ ദിക്കൂടെ പോരേന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ചെന്നങ്ങാണ്ട് പോവാൻ ചാടി കുയ്ക്ക്. എന്നിട്ട് ആ പെരയെന്ന് നബി തങ്ങൾ ചോറ് കഴിച്ചു. നമ്മൾ വയ്ക്കോ? എന്ന് നമ്മക്ക് ആ പെരയെന്ന് ചോറ് കഴിക്കാൻ വയ്ക്കോ, അന്ന് മുഹമ്മദീയ സ്വഭാവം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ കുട്ടികളെ നല്ല സ്വഭാവം പഠിപ്പിക്കണില്ല, നമ്മൾ പകരം വീട്ടലാണ് പഠിപ്പിക്കണത്. കുട്ടികൾ സംശുദ്ധരായ പ്രകൃതത്തിൻ്റെ ഉടമയാണ്. എല്ലാ കുട്ടികളും സംശുദ്ധ പ്രകൃതമാണ്. കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ. ഇന്നാളോടെ ചിരിക്കാൻ പറ്റുള്ളൂ, ഇന്നാളോട് ചിരിക്കാൻ പറ്റൂല എന്ന വ്യത്യാസമൊന്നും കുട്ടികൾക്കില്ല. ഫിറൗനെ കണ്ടാലും ഓര് ചിരിക്കും, കാരണം അവർക്ക് ആ വ്യത്യാസം അറിയില്ല. പിന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത്, മോനെ ഇന്നാളെ കണ്ടാലും ചിരിച്ചരുത് കേട്ടോ, ഇന്നാളെ കണ്ടാലും ചിരിക്കരുത്. വാപ്പ അവിടെ ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനോട് നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചാലേ കഴിയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്നേ പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നേ പറയുള്ളൂ. നേരത്തെ സെറ്റ് ചെയ്യണം. എടാ ഫോണ് വെല്ലടിക്കുന്നുണ്ട്, കുഞ്ഞാമതാണ് വിളിക്കുന്നത് എങ്കിൽ വാപ്പ അവിടെ ഇല്ല എന്ന് പറഞ്ഞാലോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഫോണ് കിറിണിയെന്ന് പറയുമ്പോൾ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരാ കുഞ്ഞാമത അന്ന വാപ്പ അവിടെ ഇല്ല എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നടക്കൂല, ഒന്ന് നുണറിയാൻ കഴിയൂല എന്നുള്ളതാണ് കുട്ടിയുടെ പ്രത്യേകത. ആരോടും ദേഷ്യമില്ല, കളവ് പറയാൻ കഴിയില്ല, സംശുദ്ധമായ പ്രകൃതം. ഈ ഇരിക്കണ നമ്മളെല്ലാവരും കുട്ടിയായിട്ട് വലുതായതാണ്, നമുക്കൊന്നും നുണറിയാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കാർക്കും കളവ് പറയാൻ കഴിയുമായിരുന്നില്ല. സത്യം പറയാൻ പഠിക്കേണ്ടതില്ല, നുണ പറയാൻ പഠിച്ചാൽ ഞാൻ മതി. LLB
നുണറിയാൻ പഠിക്കരുത്, അത്രയേ ഉള്ളൂ. സത്യം പറയാൻ പഠിക്കല്ല, മനുഷ്യൻ്റെ നേച്ചർ, പ്രകൃതിപരമായ ഗുണമാണ് സത്യം പറയുക എന്നത്. കളവ് പറയാനും പഠിക്കാൻ മാത്രമേ ഉണ്ട്, നല്ലോണം പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുകൊല്ലം പഠിക്കണ റെഗുലറായിട്ട് പഠിക്കും വേണം, ഡിസ്റ്റൻസ് ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നുണറിയാൻ. അതിൻ്റെ സംഗതി അപ്പോൾ സത്യം പറയാം. അപ്പോൾ അടിസ്ഥാന ഗുണം ഒക്കെ മുഹമ്മദീയ ഗുണമാണ്, മനുഷ്യൻ്റെ ഗുണം. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അൽ ഇൻസാൻ എന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദീയ പ്രകൃതത്തിലാണ് എല്ലാവരും ജനിക്കുന്നത്. അത് നിലനിർത്താൻ കഴിയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതന്നെയാണ് കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും. ഒരു ഫാമിലി ഇസ്ലാമികമായി മാറണമെങ്കിൽ ഇസ്ലാമികമായ സാഹചര്യം അവിടെ ഉണ്ടാവണം. ഇസ്ലാമിക സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. മധുഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് പഠിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ മങ്കൂസ് മലു ഓതാൻ കഴിയണം. ചെറിയ തെറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ, സാരല്ല, എന്നാലും ഓതാൻ കഴിയണം. അതിനെന്ത് വേണം? ആദ്യം മൂളണം, പിന്നെ പാടാൻ പറ്റുള്ളൂ. മൂളാൻ പറ്റാത്തവന് പാടാൻ പറ്റൂല. മൂളാൻ കഴിയാത്തവന് പാടാൻ കഴിയൂല. അന്തത്തത്തിലുഴു ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽവാ ശറഫു മിൻഹുയാ സയ്യിദി ഖൈറൻ നബീ അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ അശ്ഷഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബീ. ഇപ്പൊ കുട്ടികളൊക്കെ എല്ലാവരും മങ്കൂസ് മലുത് പഠിപ്പിക്കണം. അതിനാദ്യം നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മളെ പേരയിലിരുന്ന് ഇങ്ങനെ ചെല്ലണം. അപ്പൊ കുട്ടികൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മൂളും. ആദ്യം മൂളിയവനാണ് പിന്നെ പാടാൻ പറ്റുക. ആദ്യം ഇങ്ങനെ മൂളും, ആ മൂളം മുളക്കം പിന്നെ ഇങ്ങനെ പാട്ടാവും. മുളക്കം പാട്ട് എന്ന് നമ്മൾ പറയലുണ്ട്, മുളക്കമാണ് പാട്ടാവാറുള്ളത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് അറിയണതാണെങ്കിൽ ആദ്യം ഇങ്ങനെ മൂളണം. അങ്ങനെ കുറേ മൂളുമ്പോൾ പിന്നെ അത് പാട്ടായി മാറും. അപ്പോൾ എപ്പോഴും വീട്, ഒരു ഫാമിലി, ഇസ്ലാമികമായ ഒരു ഫാമിലി നന്നാകുക എന്ന് പറഞ്ഞാൽ ആ വീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുക. നബിതങ്ങളെക്കുറിച്ച് പറയുക, നബിതങ്ങളെക്കുറിച്ച് കേൾക്കുക. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാക്കി മാറ്റുക. നബിതങ്ങൾ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇനിസ്തഹാഹു അക്കലഹു ഫഇല്ലം തസ്തഹി തറക്കഹു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കണ്ട എന്ന് വെക്കും. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഭാര്യമാരെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ എന്താ ഭക്ഷണം ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടിയാണുള്ളത് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണമാണ് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ സുറുക്ക മാത്രമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നിയമൽ ഉദുമു അൽ ഖല്ലു, സുറുക്ക നല്ല കൂട്ടാനാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യരുത് വെച്ചാൽ, ഈ സംഭവത്തിൻ്റെ പകുതി എടുത്തുങ്ങാണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുറുക്ക കുടിക്കരുത്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ, സുറുക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് പെണ്ണുങ്ങളൊക്കെ സുറുക്ക ഇങ്ങനെ കുടിക്കുക, അച്ചാർ ഇങ്ങനെ തോണ്ടി തിന്നുക, സുറുക്ക നല്ല കൂട്ടാനാന്ന് പറഞ്ഞില്ലേ. അതെപ്പോഴാണ് പറഞ്ഞത്? വേറൊന്നും ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞത്. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയാണുള്ളതെന്ന് പറഞ്ഞു. കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സുറുക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിയമൽ ഉദുമു അൽ ഖല്ലു, സുറുക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നും ഇല്ലെങ്കിൽ സുറുക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ സുറുക്ക സ്റ്റോക്ക് വേണം എന്ന് കിട്ടും. വീട്ടിൽ സുറുക്ക എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ഇപ്പെടും സുറുക്കയിലിട്ടത്, അതെപ്പോഴും സ്റ്റോക്ക് വേണം. എന്തിനാണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം മൂന്നേരം സുറുക്ക കൂട്ടിയിട്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞങ്ങാണ്ട് അവസാനം വെള്ളപോക്ക് ഉണ്ടായിങ്ങാണ്ട് പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കരുത്. അത് നേരത്തെ പറഞ്ഞില്ല, അത് അതിൻ്റെ ഇടയിൽ പിന്നെ പോയി. അതെന്താ സംഭവിച്ചാൽ, ആ ഹദീസ് ഇങ്ങനെയാണ്, ഹബ്ബത്തു സൗദായി ഷിഫാ ഉമ്മിങ്കുല്ലിദാ, കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല ഉണ്ടോ? ഒരു ഉംറ വിസയ്ക്കലും പോയവരേക്കല്ല ഇപ്പോൾ ഇരിക്കണവരൊക്കെ, അല്ലെങ്കിൽ വിസിറ്റിന് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ.
അതിലുണ്ടോ നോക്കാം നിങ്ങൾ. ഞമൽ അങ്ങനെയല്ല, ഹബ്ബത്തു സൗദായി കരിഞ്ജീരകം, ഷിഫാഉൻ ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തിനെ തൊട്ടും. അതിലെവിടെ തിന്നാൻ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. പിന്നെന്താ, ചിലപ്പോൾ മൂക്ക് കൂടി വലിക്കലേക്കാനോ? അപ്പോൾ ഓരോ ദണ്ണത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ജലദോഷമാണെങ്കിൽ കരിഞ്ചീരകം തിന്നണ്ട, എന്ത് ചെയ്താൽ മതി, ഒരു ചെറിയ തുണിയിൽ കെട്ടുക, ചെറിയ നേഴ്സ് തുണി കെട്ടിയിട്ട് അങ്ങനെ കൂട്ടി പിടിച്ചങ്ങാണ്ട് മേലോ റബ്ബർ ഇടുക, അപ്പോൾ ഒരു ഉണ്ട കിട്ടും. ആ ഉണ്ട അങ്ങനെ കൈയിൻ്റെ അടിയിൽ വരുത്തിയിട്ട് രണ്ടു മുക്കിലും വലിച്ചാൽ മതി, തിന്നണ്ട ആവശ്യമൊന്നുമില്ല ഇനി. അപ്പോൾ എല്ലാ മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷിഫയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ പറഞ്ഞിട്ടില്ല. ചിലതിന് തിന്നേണ്ടി വരും, ചിലതിന് തിന്നേണ്ടി വരില്ല. ഓൽമെൻറ്റ് ഇപ്പോൾ നമ്മൾ തിന്നലുണ്ട്, അത് മരുന്നാണല്ലോ. ഓസി കിട്ടിയാലും ഓൽമെൻറ്റും തിന്നെന്ന് പറയാണ്, തിന്നൊന്നുമില്ല. ഓൽമെൻറ്റ് മരുന്നാണ്, പക്ഷെ നമ്മൾ തിന്നൂല. അപ്പോൾ എല്ലാ മരുന്നും തിന്നാനുള്ളതല്ല. അപ്പോൾ എന്തൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ, ഈ വിവരം അറിയുന്ന ഒരാൾ ഈ ഹദീസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ വിവരം അറിയുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയം മാത്രമേ അള്ളാഹുവിൻ്റെ ദുനിയാവിലുള്ളൂ, മുഹമ്മദ് നബി എന്നതാണ് ആ വിഷയത്തിൻ്റെ പേര്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠനം തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്, പഠനം തുടരേണ്ടതും അവിടെ തന്നെയാണ്, അവസാനിക്കൂല, അവസാനിക്കൂല. തുടങ്ങേണ്ടതും അവിടെയാണ്, തുടരേണ്ടതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ അത് പഠിപ്പിക്കണം, ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങളെ പഠിപ്പിക്കണം. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനാക്കി തീർക്കണം. കുടുംബജീവിതം നന്നാവാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ നന്നാവാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ്. കുടുംബജീവിതം നന്നാവാൻ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആണുങ്ങളെ വർത്തമാനം നേരാകുക, രണ്ട് സ്ത്രീകളുടെ പെരുമാറ്റം നേരാകുക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പെണ്ണെട്ടാൻ പറഞ്ഞൊരു ആയത്തിൻ്റെ സൂറത്തു റൂമിൽ, ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. മവദ്ദത്ത് റഹ്മത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബജീവിതം സന്തോഷമാവും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം നർത്തം പറയാം, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് വാത്സല്യം നർത്തം പറയാം. ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല, അത് പരിഭാഷക്കുള്ളൊരു പരിമിതിയാണ്, അത് ഏത് ഭാഷക്കും ഉണ്ടാവും. അപ്പം ലറബ എന്നുള്ളതിന് തച്ചുന്നും പേറിയെന്നും അടിച്ചുന്നും ഒക്കെ അർത്ഥം വെക്കാം മലയാളത്തിൽ. എന്നാലും തച്ചു എന്ന് പറഞ്ഞാലും പേറി എന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ, സാധനം വ്യത്യാസമുണ്ട്. ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് പറഞ്ഞാൽ വാത്സല്യം. ഇത് രണ്ടും ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ്. സ്നേഹത്തിൻ്റെ വർത്തമാനം, വർത്തമാനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക. വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ്. എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല, പിന്നെന്താ പറയുക, എനിക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയുക. വാത്സല്യം പെരുമാറ്റത്തിൽ നിന്നേ മനസ്സിലാവുള്ളൂ, സ്നേഹം വർത്തമാനത്തിൽ നിന്നാണ് മനസ്സിലാകുക. അപ്പോൾ ഒന്ന് വർത്താനാണ്, രണ്ടാമത്തേത് പെരുമാറ്റമാണ്. സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ്. അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാകുക എന്ന് പറയാൻ കാരണം. ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത്, സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത്. അപ്പം നമ്മൾ ഒരു പെണ്ണും ഒരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കുക. ഓരിങ്ങനെ വന്നിട്ട് കുറേ കണഗുണ വർത്താനമൊക്കെ പറയും, അവസാനം ഒരു ചോദ്യം ചോദിക്കുക, ഈ നമ്രൂദ് പുതിയാപ്പൻ്റെ പേര്, ഈ നമ്രൂദും പിന്നെ ഇജും കൂടിയും കുറേ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട്, ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പൻ്റെ അടുത്തുനിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയുക എന്ന് പറയാം, ഭാര്യയോട് പറയാം. മനസ്സിലായോ എന്നറിയില്ല. ഒരു പുതിയെണ്ണ, ഇത് സാങ്കല്പികമാണ്, ഒരു പുതിയെണ്ണ ഒരു പുതിയാപ്പിളിയും തമ്മിൽ തെറ്റി. അപ്പോൾ വന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും.
എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കും എന്നാണ്. തെറ്റിയ കാരണം എന്തെങ്കിലും നിസ്സാരമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും. പിന്നെ വേറെ എന്തെങ്കിലും പറയാം, ഓൻ പണ്ട് തന്നെ അങ്ങനെയാണെന്ന് അറിയുന്ന, പിന്നെ പണ്ട് തന്നെ തെറ്റണ്ടേ? അങ്ങനെയല്ലോ. രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ എനിക്ക് ഓൻ ആദ്യം തന്നെ അറിയാം ഓൻ പണ്ട് തന്നെ അങ്ങനെയായിരുന്നു എന്നറിയും. പണ്ട് തന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിൻ്റെ കാരണമെങ്കിൽ പണ്ട് തന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ. അപ്പോൾ കാരണം അതല്ലാന്ന് മനസ്സിലായില്ലേ? വേറെയാണ് കാരണം. തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലുമാണ് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക, ഈ പുതിയാപ്പള ഹാഷിമ്, ഈ ഹാഷിമ് ഇയും കൂടി 25 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും. പർട്ടിക്കുലറായിട്ട് പറയണം, മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ, ഓളിങ്ങനെ ആലോചിച്ചിട്ട് പറയുക, ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്തമാനത്തെക്കുറിച്ചായിരിക്കും പറയാം. ഞാൻ ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മുമ്പരാദ്യമായിട്ടൊന്ന് വന്നേക്കിന് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും. വർത്തമാനമാണ് പറയുക. നേരെ തിരിച്ച് പുതിയാപ്പനോട് ചോദിക്കുക, ഈ മറിയമ്മൂൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമല്ലോ, ഈ 35 കൊല്ലത്തിൻ്റെ ഇടക്ക് എനിക്കുണ്ടായ ഏറ്റവും സന്തോഷകരമായൊരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മുമ്പർ കുറേ നേരം ആലോചിച്ചിട്ട് പറയും, ഞാൻ വൈകുന്നേരത്ത് പീടി അടച്ച് വരുമ്പോൾ കുഴി ചാടിയിട്ട് കാലുളുക്കി അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങര എണ്ണയിൽ ഉപ്പിട്ടുങ്ങാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ എൻ്റെ കാലം ഒന്ന് തേച്ചെന്ന ഒരു രംഗമുണ്ട്, അത് മനസ്സിന്നാണ്ട് പോണില്ല എന്ന് പറയും ഉപ്പര്. അപ്പം ഇതിനാണ് പെണ്ണുങ്ങളുടെ സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം, ആണുങ്ങളുടെ വർത്തമാനം, ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും നേരായാലും കുടുംബജീവിതം ഉഷാറായി. സിമ്പിൾ ടെക്നിക്കാണ്, വേറെ ഒന്നുമില്ല. അതാ നേരായ മതി. ആണുങ്ങളെ വർത്തമാനം നേരാകുക. പെരുമാറ്റത്തിലെ ഏറ്റവും വലിയ പെരുമാറ്റം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് ഭക്ഷണമാണ്. ഞാൻ മുമ്പൊരിക്കത് ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു, ആ ഉദാഹരണമാണ് പ്രശ്നമായത്. കുഴപ്പമില്ല, ആ ഉദാഹരണം ഞാൻ തൽക്കാലം പറയണ്ടെന്നൊക്കെ. സംഗതി അങ്ങനെ തന്നെയാണ്, ആരെന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ ഭക്ഷണം വളരെ പ്രധാനമാണ് കുടുംബജീവിതത്തിൽ. ഭക്ഷണത്തിലൂടെ സ്നേഹം പകരുന്നുണ്ട്. ഈ കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ മുന്നിലുള്ള കൂൾ ബാറിൽ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കിയാൽ കുട്ടികൾ സ്കൂൾ ഇട്ട് വന്നിട്ട് ഒരു ജ്യൂസ് പറഞ്ഞിങ്ങാണ്ട് രണ്ടാളും കുടിക്കും. ജ്യൂസ് ഒന്ന്, മാംഗോ ജ്യൂസ് ഒന്ന്, രണ്ടെണ്ണം പറയാനുള്ള കായിലായിട്ടല്ല, പിന്നെന്താ ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക, അത് ഭയങ്കര പ്രധാനമാണ്. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോകും, നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ വേണ്ടി പാത്രമെടുത്ത് നബി തങ്ങൾ പോകും. ഒട്ടകുണ്ടാവും വീട്ടിൽ, പശു ഉണ്ടാവും, ആടുണ്ടാവും, പാല് കറക്കാൻ വേണ്ടി നബി തങ്ങൾ പോകും. അങ്ങനെ പാല് കറന്ന് കൊണ്ടുവന്നാൽ പാൽപാത്രം എനിക്ക് നീട്ടിക്കൊണ്ട് നബി തങ്ങൾ പറയും, ഇശ്രബീയ ആയിഷു, ആയിഷോ കുടിക്കുക എന്ന് പറയും. ആയിഷു എന്നാണ് സ്നേഹം വരുമ്പോൾ പറയാറുള്ളത്, അല്ലാത്ത സമയത്ത് ആയിഷ എന്നാണ് പറയാറുള്ളത്. ഇശ്രബീയ ആയിഷു, ആയിഷ കുടിക്കുക എന്ന് പറയും. ഞാൻ പാല് കുടിക്കും, കുറച്ച് കുടിച്ചിട്ട് നബി തങ്ങൾക്ക് കൊടുക്കും, രണ്ടാമതും എനിക്ക് തന്നെ തന്നുകൊണ്ട് വീണ്ടും പറയും, ഇശ്രബീയ ആയിഷു, കുടിക്കായിഷ എന്ന് പറയും, വീണ്ടും കുടിക്കും, മൂന്നാമതും കുടിക്കും. അങ്ങനെ ഞാൻ നബി തങ്ങൾക്ക് പാൽപാത്രം കൊടുക്കുമ്പോൾ എൻ്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരിക്കൽ നബി തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി, ചെലവിന് തരുന്നത് മതിയാകണില്ല എന്നാണ് തർക്കം. ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു, നബിയെ ഓൽക്കാർക്കും നിൽക്കാൻ പറ്റൂലെങ്കിൽ ഒക്കെ പൊയ്ക്കോട്ടെ, നമുക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞു ഉമർ ഖത്താബ്. ആയിഷാബി റളിയല്ലാഹു അൻഹു അപ്പം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോണ്ടവരൊക്കെ പൊയ്ക്കോളെ, ഞാൻ ഒരിക്കലും പോവില്ലാറു. 6 വയസ്സിൽ ആയിഷാബീവിനെ കെട്ടിയതുകൊണ്ട് ആയിഷാബീവ് ഭയങ്കര കുടുക്കിലാണെന്നാണ് എല്ലാവരെയും അഭിപ്രായം, പക്ഷേ ആയിഷാബീവിക്ക് അങ്ങനെ അഭിപ്രായമില്ല. 6-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ആയിഷാബീവിയെ കല്യാണം കഴിച്ചതിനാൽ ആയിഷ ആകെ വെട്ട് കിടക്കുകയാണെന്നാണ് ആരുടെ അഭിപ്രായം? ഡാഷിൻ്റെ അഭിപ്രായം. ആയിഷാബീവിക്ക് എന്താ അഭിപ്രായം? കഴിച്ചിലായി, ആര് പോയാലും ഞാൻ പോവില്ല എന്നാണ് ആയിഷാബി റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്തേ കാരണം?
ഇതൊക്കെ തന്നെയാണ് കാരണം. ഇതെന്താ വെച്ചാൽ നമ്മൾ പാല് കുടിക്കും, ഒന്നും കൂടി തിരിച്ചു കുടിച്ചിട്ടേ കുടിക്കുള്ളൂ എന്ന് മാത്രം. ആ ചുണ്ട് തട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഒരു കുറകും വന്ന് ഞങ്ങൾ രണ്ടാളും തിന്നും. ആയിഷാ ബീവി പറയാണ്, അള്ളാഹിൻ്റെ റസൂല് ഒരു കോയിൻ്റെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചിങ്ങാണ്ട് താഴെ വെക്കും, ഞാൻ ആ കാലെടുത്തിട്ട് നബിതങ്ങളുടെ ചുണ്ടെവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു. ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പം അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്, ഭക്ഷണത്തിലൂടെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നതാണ്. കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല കുട്ടികളാരും, കുട്ടികൾക്ക് ഒറ്റ ഒന്നിനും ഭക്ഷണം വേണ്ട, പീടിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുന്നെടുത്താൽ തിന്നു, കുടിയിലുണ്ടാക്കണതൊന്നും വേണ്ട. എന്തേ കാരണം? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകളെ നമ്മൾ ചില ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും കൈപ്പുണ്യമാണ് എന്ന് പറയും, ഭയങ്കര കൈപ്പുണ്യമാണ് എന്ന് പറയും. കയ്യല്ലാരതും ഒരേ മാതിരിയാണ്, കയ്യിൻ്റെ പുണ്യമല്ലാതെ കൽബിൻ്റെ പുണ്യമാണ്. ശരിക്ക് പറയുമ്പോൾ നമുക്ക് കണ്ണേറെന്ന് പറയല്ലോ, കണ്ണല്ല എറിയണത് കൽബാണ് എറിയണത്. പറയുമ്പോൾ കണ്ണിനാണ് കുറ്റം കിട്ടിയതെന്നേ ഉള്ളൂ, സംഗതി ചെയ്ത പണി ആരാ ഒപ്പിച്ചത്? കൽബാണ് ഒപ്പിച്ചിരിക്കുന്നത്. എന്നമാതിരി കൈപ്പുണ്യം എന്ന് നമ്മൾ പറയും, കയ്യിനല്ല പുണ്യമുള്ളത് കൽബിനാണ് പുണ്യമുള്ളത്, കൽബിൻ്റെ പുണ്യമാണ് ശരിക്കത്. വൈകുന്നേരമായി പടച്ചോനെ, 8:00 പുതിയ ആപ്പിള വരാൻ സമയമായല്ലോ, മൂപ്പർക്ക് ഷുഗർ കൂടുതലാണല്ലോ, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അള്ളാഹുവേ എൻ്റെ പുതിയ ആപ്പിള വരുമ്പോൾ നേരംഗത്തിന് 4 ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ചാണ്ട് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി. തക്കാളിക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പുതിയ ആപ്പിളൻ്റെ മുഖം ഇങ്ങനെ കൽബോണ്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ അത് വന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഏയ് എന്ന് പറയും. അതിന് പകരം ആ പണ്ടാറ കാലം ഇപ്പോൾ വരും, 9 മണിയാകാനായി, അപ്പോൾ അതിന് ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഉഹുദ് യുദ്ധം ഇക്കാരം എന്ന് കൽബ് കരുതി ഉണ്ടാക്കിയാൽ ആ ചപ്പാത്തിക്ക് ഉഹുദ് യുദ്ധത്തിൻ്റെ ഇതേ ഉണ്ടാവുള്ളൂ. ഇതാണ് സംഗതി. കൽബ് വളരെ പ്രധാനമാണ്. സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകാൻ വേണ്ടി കഴിയും. എങ്ങനെ കഴിയും? ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെ കൽബിൽ വിചാരിച്ചാൽ മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റാണ് ശരിക്ക്, പക്ഷെ അതിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണമാണ് വരിക. അല്ലാതെ മരുന്ന് കൊടുക്കലോ പിന്നെ ഒന്നുമല്ല, അതും വരും. ദണ്ണത്ത് കിടക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കലൊക്കെ വരും, പനി പിടിച്ച് വന്നാൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കലൊക്കെ അതിൽ പെടും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ എന്നും ചെയ്യണത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയണത്. അതിന് ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്ത് തൊള്ളേ തോണിയതും പറയാം എന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. പ്രധാനമായും നന്നാ വേണ്ടത് 2 കാര്യമാണ്, ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളുടെ പെരുമാറ്റം. പെരുമാറ്റത്തിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണം. ആണുങ്ങളെ വർത്താനം നേരാവണം, അത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമായി. കുട്ടികളെ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബം നേരാവാൻ 2 കാര്യങ്ങൾ, കുട്ടികളെ നേരാവാൻ 5 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടിനെ. ഫസ്റ്റ് കാര്യം അതാണ്. പൂതിച്ച് കിട്ടിയ സാധനം മാത്രമേ നേരാവുള്ളൂ. മൊബൈലാണെങ്കിലും ശരി, നല്ലോണം പൂതിച്ച് കിട്ടിയാൽ നല്ല മൊബൈലേക്കാരം. പൂതില്ലാതെ കിട്ടിയാലോ ഒന്നിനും പറ്റാത്ത സാധനമേക്കാരം. അല്ലെങ്കിൽ പോവാം കൊണ്ടുവരാൻ കണ്ട സാധനം അപ്പം ഇത് ടീഷർട്ടാണ് കൊണ്ടു നിൽക്കണത്, ഓന ഇതിൽ പൂതി ഉണ്ടായിരുന്നില്ല, കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണേ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത മാതിരി ഇരിക്കണം, എന്താണെന്ന് അറിയില്ല, കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പം വിചാരിച്ചിരുന്നത് മൊബൈൽ കൊണ്ടുവരാനായിരുന്നു, ഓൻ കൊണ്ടുവന്നത് എന്താണ്? ടീഷർട്ടാണ്. ഒരു ഗുണം ഉണ്ടാവില്ല അതിന്. കാരണം എന്താ? പൂതിച്ചതല്ല. പൂതിച്ച് കിട്ടിയാലേ ഗുണം ഉണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ തീരുമാനിച്ചു എന്ത്, നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ടട്ടോ. രണ്ടാളും കൂടി മുത്തഫഖുൻ അലൈഹി, രണ്ടാളും കൂടി ഒത്ത് തീരുമാനിച്ചു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ട. കുഴപ്പമില്ല, കുറച്ചൊക്കെ അങ്ങനെ പോയി. 1.5 കൊല്ലമായപ്പോൾ അതിന് കുട്ടിയായി, സംഗതി ഗർഭമുണ്ടായി. മറ്റേ കാർഡ് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ചോന്ന 2 വരാം. അപ്പോൾ മൂപ്പരാകെ ടെൻഷനായി. അസറുക്കാരൻ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി മമ്മദാക്കാൻ്റെ പീടി പോയി. കാൽച്ചായ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അസീസ് മാഷിൻ്റെ അപ്പുറത്ത് സ്കൂളൊക്കെ ലീവാക്കിയിട്ട് ഇരിക്കണം. മൂപ്പരോട് പറഞ്ഞ, മാഷേ സംഗതി പറ്റിച്ചു എന്നാണ് ഇപ്പോൾ തോന്നണത്, പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് നമ്മൾ പിന്നെ പറയണം ആഗ്രഹിച്ച് കിട്ടിയതാണ് എന്ന്, പറ്റിച്ചു എന്നാണ് ഓന് തോന്നിയത്. അതാണ് ഓൻ ആസീസ് മാഷോട് പറഞ്ഞത്, കുട്ടികൾ നന്നാവാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ആഗ്രഹിച്ച് കിട്ടിയതല്ല, പൂതിയച്ച് കിട്ടിയതാവണം. സംഗതി നേരാവും, നേരാകും എന്ന് പറഞ്ഞാൽ പൂതിയച്ചു സയ്യിദുനാ സക്കരിയ്യ അലൈഹിസ്സലാം കുറച്ച് എനിക്കൊരു കുട്ടിനെ തരണം എന്തായിരുന്നു. അല്ലാഹു തആല കൊടുത്തപ്പം തന്നെ പറഞ്ഞു, കൊടുത്തിട്ടില്ല അതിൻ്റെ മുന്നേ പറഞ്ഞു, യാ സക്കരിയ്യ ഇന്ന നുബശ്ശിറുക ബി ഗുലാമിൻ ഇസ്മുഹു യഹ്യ വലം യജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ്യ വഹനാനൻ മിൻ ലദുന്ന വകാന തഖിയ വബറൻ ബി വാലിദൈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണ മുത്തഖിയായ ഒരു കുട്ടിനെയാണ് അനക്കാൻ തരുന്നതെന്ന് കൊടുക്കണേൻ്റെ മുന്നേ പറഞ്ഞു. എന്താ കാര്യം? പൂതിച്ചിട്ട് കിട്ടിയതാണ്, ആഗ്രഹിച്ച് കിട്ടിയതാണ്. മക്കൾ നേരാവണമെങ്കിൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. അല്ലാഹു പറ്റിച്ചല്ല റബ്ബെ, അതിനിപ്പം ഞാൻ എന്താ കാട്ടുക? സംഗതി ഇപ്പം കിട്ടും ചെയ്തു, അന്നിപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു, എന്താ ചെയ്യുക? കുറച്ച് ഇസ്തിഫാറി അല്ലിക്കളിയല്ല, അപ്പം എന്താ കാട്ടിയാൽ? ഇസ്തിഫാർ കൊണ്ട് മറികടക്കാം, ഇസ്തിഫാർ കൊണ്ട് മാത്രമേ എന്ത് വിഷയം മറികടക്കാൻ പറ്റുള്ളൂ. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫ ഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്. ഏത് കാര്യവും മറികടക്കാൻ ഇസ്തിഗ്ഫാറാണ്, കുറച്ച് ഇസ്തിഗ്ഫാറില്ല. കുട്ടികളില്ലാത്ത സങ്കടം ആരെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം ഓരോട് പറയേണ്ടത് മൂന്നല്ലേ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചതിന് ഇസ്തിഗ്ഫാറി അല്ലേ കളിയെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലത്തിന് കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിനനുസരിച്ചാണ് ഹോർമോൺ വർക്ക് ചെയ്യുക. ഏത് തീരുമാനം മനസ്സിനനുസരിച്ചേ ഹോർമോൺ വർക്ക് ചെയ്യുള്ളൂ. നല്ല പച്ച പുളിങ്ങ, പൊഴുക്കാത്ത പുളിങ്ങ, മരപ്പുളി, നല്ല പച്ച പുളിങ്ങ, അങ്ങനെ നല്ല പൊടിപ്പ് ഇതിലിങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ തിന്നണ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും. ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാവുക. അപ്പോൾ മൂന്ന് കൊല്ലം വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവരിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഓന് കുട്ടികളുണ്ടാകത്തിൻ്റെ കാരണമായത്. അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ ഇബ്ദാൽ വേണം. ഇബ്ദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ഓനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യിക്കണം, എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം, ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം, അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കുട്ടി എന്തിനുള്ളതാ അതിനനുസരിച്ച് പേരിടണം. വലല്ലാല്ലി എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ സിറാത്ത് പാലം കടക്കുമ്പോൾ കയ്യമ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഘം കിടക്കൂല. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് കയറിച്ച ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാനവറുകളെ എൻ്റെ ചെറുക്കൻ പറഞ്ഞത് തന്നെ കേൾക്കൂലായിരുന്നു, അനുസരണ തീരെ അവൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ലായിരുന്നു. സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് ചോദിച്ചു, ഓനെന്താ പേരിട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു പേര് ജുആല് എന്നാണ് പറഞ്ഞു, വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നേരാവൂല, ജാദ്യം പോയിട്ട് ആ പേര് മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു. ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിടണം, എന്നാലും അതേമാതിരി ആവും. അങ്ങനെ ഇട്ടവരൊക്കെ അതേമാതിരി ആയിട്ടുണ്ട്. അതാ ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നലെ എനിക്ക് മടവൂർ മക്കാമിൽ പരിപാടി ഉണ്ടായിരുന്നു, സി എം മടവൂര്, അബൂബക്കർ എന്നാണ് പേര്. ഞാൻ അവിടെ ഈ വിഷയം പറയുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരാണെന്ന് കരുതിങ്ങാണ്ട് വാപ്പിട്ടിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗുണം ഉണ്ടാവും. അത്തിപരോസ്തായൻ്റെ ആണ്ട് നടക്കുകയാണ്, മുയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണെന്ന് എഴുതിയ വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും. പേര് വളരെ പ്രധാനമാണ്, ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അതിന് കുട്ടികൾക്ക് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുകയാണെങ്കിലും അങ്ങനെയാണ്. എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര്? ജീവിക്കാനാണെങ്കിൽ അതിന് പറ്റിയ പേരിടണം, ആളെ പറ്റിക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേര് മതി. എന്തിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം, പേര് വളരെ പ്രധാനമാണ്. അതിപ്പോൾ ഇനി വണ്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആർക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പേര് വളരെ പ്രധാനമാണ്. എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ട്. സാലിം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവരെന്നാണ്. ഞാൻ എവിടെ പോയാലും എങ്ങനെയൊക്കെ കൈസിലായി പോരലുണ്ട്. എൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ്, പേര് പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ് കൈസിലാവും. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. ഹാഫിദാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പേര് ആദ്യം തന്നെ ഇടണം. ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം. അല്ല, ഫിറവിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി. ഏതാണോ, അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ആഗ്രഹിച്ച് നേടിയതായിരിക്കുക, രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഹലാലും തയ്യവുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ ആയിരിക്കണം,
കുട്ടികൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കണം, ഹലാലായിരിക്കണം, തൊയ്യീബായിരിക്കണം. എല്ലാ ഹലാലും തൊയ്യീബാവൂല, എല്ലാ തൊയ്യീബും ഹലാലാണ്. തൊയ്യീബായാൽ ഹലാലാകും, ഹലാലായതുകൊണ്ട് തൊയ്യീബാകണം എന്നില്ല. ഹലാലുകൾ കുറേ ഉണ്ടാവും. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നി മാംസം, ചത്ത പന്നിയുടെ മാംസം തിന്നാൽ ഹലാലാണ്, തൊയ്യീബാവോ? ഇല്ല, തൊയ്യീബാവൂല. എല്ലാ ഹലാലുകളും തൊയ്യീബല്ല, ഹലാല് കുറേ ഉണ്ട്. ഹലാലായാൽ പോരാ, തൊയ്യീബായിരിക്കണം. ഭക്ഷണം തൊയ്യീബായിരിക്കണം, നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തൊയ്യീബായിരിക്കണം. തേങ്ങ കച്ചവടമാണ് മൂപ്പരിക്കേ, തേങ്ങ കച്ചവടമാണ്. 100 തേങ്ങ എണ്ണിടുമ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ 10 ഏറെ. അതിന് കേടൊഴിച്ചാന്നാ പറയാം, കേടൊഴിച്ച. 100 തേങ്ങ എണ്ണിടുമ്പോൾ 10 തേങ്ങ ഏറെ ഇടും, കേടൊഴിച്ച. കേടിതിലുണ്ടാവാം, അതിന് കേടൊഴിച്ചു. അവന് 10 മക്കളെ അള്ളാഹു തആല കൊടുക്കണേൽ 1 കേടൊഴിച്ചു. മനസ്സിലായോ എന്നറിയില്ല. ആ അങ്ങനെ തന്നെ 10 കൊടുക്കണേൽ 1 കേടൊഴിച്ച് കൊടുക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ കേടൊഴിച്ച് എപ്പോഴും ഉണ്ടാവും, പോകൂല, എവിടേക്കും പോകൂല. അതന്നെ സംഗതി. എന്താ കാര്യം? ഹലാലായാൽ പോരാ, തൊയ്യുമ്പ. കച്ചവടത്തിന് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഹലാലൊക്കെ ആവും. പക്ഷെ ആ 10 എണ്ണിയിടുമ്പം മുതലിൻ്റെ ഉടമസ്ഥൻ്റെ കലബിലുണ്ട് ഒരു പെടക്കൽ. ഇതിൽ എന്ത് കേടുണ്ടാവും? ആദ്യം തന്നെ നല്ല നോക്കി മേടിയൊക്കെയിട്ടാവോ എണ്ണിയത്? എന്നിട്ട് പിന്നെ എന്ത് കേടായാലും ഒഴിച്ചാള്, എന്നെ സംഗതി അറിയണത്. അതെല്ലാറ്റിനും ബാധകമാണ്. എല്ലാ ഇന്നെല്ലാവരും കച്ചവടക്കാരാണ്, ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാവർക്കും കച്ചവടമാണ്. നല്ല അമലാണ് കച്ചവടം, ഒരു പ്രശ്നവുമില്ല. ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയ കൂലുള്ളതുമായ ഒരു കാര്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടമായിരുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് സ്ഥലക്കച്ചവടമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന് ടെക്സ്റ്റൈൽസാണ്, ഉമർ ഖത്താബിന് സ്ഥലക്കച്ചവടമാണ്, ബ്രോക്കറാണ് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്. ഒരു പ്രശ്നവുമില്ല, കച്ചവടത്തിനല്ല പ്രശ്നം, ചെയ്യണത് നേരങ്ങത്തിലാണ്. അതിപ്പോൾ കച്ചവടത്തിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവൂലേ, മക്കളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതന്നെ ഇങ്ങനെ ചെരിച്ചും കണ്ടൊക്കെ ഉണ്ടാവും. അതന്നെ സംഗതി. കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ കുറേ വർത്തമാനം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ നുണ പറയേണ്ടി വരുമല്ലേ എന്ന് ചില ആൾക്കാർ പറയും. രാഷ്ട്രീയം എന്താ, നുണ അറിയാനുള്ള സർട്ടിഫിക്കറ്റാണ്? അങ്ങനെയൊന്നുമില്ല. ഗൗസുല്ലാദം വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹുനു 4 അബ്ബാസിയാക്കളുടെ ഭരണകാര്യത്തിൽ കാലഘട്ടത്തിൽ ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ഗൗസുല്ലാദം. ഗൗസുല്ലാദം രാഷ്ട്രീയക്കാരനാണ്. മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ? ദാവൂദ് നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ? രാഷ്ട്രീയത്തിൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? നാമ്പിയാക്കളെ നിൽക്കും, ഔലിയാക്കൾ നിൽക്കും, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയാം. കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. സുബീനിസ്കാരത്തിന് 5 വക്തിനും പള്ളിക്ക് വരും, സുബീക്കും പള്ളിക്ക് ഉണ്ടാവും. സുബി കഴിഞ്ഞിട്ട് ഒരു ജുസു ഖുർആനും ഓതും. എന്നിട്ട് മൂപ്പര് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്ന് വെച്ചിട്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക. എന്നിട്ട് പിറ്റത്തെ റമദാൻ മാസത്തിൽ ഓ ഉംറക്ക് ഈ സ്റ്റിക്കർ മാറ്റിയ സാധനം കൊണ്ട് ഉംറക്ക്, ആർക്കാ ഓൻ്റെ ഉംറ വേണ്ടത്? ആദ്യം സ്റ്റിക്കർ നേരാക്കിയിട്ട് വേണം ഉംറക്ക് പോവാൻ. ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ടാവും. തൊയ്യീബായിരിക്കണം ഭക്ഷണം എന്ന് തിന്നണത്. ആ നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടാന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന് കല്യാണത്തിനായി. പോണേന് കുഴപ്പമൊന്നുമില്ല, ചോറ് ചെയ്യരുത്. ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യീബാവൂല, അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യീബാവൂല. ഈ കുറ്റിപ്പുറത്തു നിന്ന് ആ പാലം കടന്നിട്ട് ഇങ്ങനെ തവനൂര് പോകുന്ന ഭാഗത്തൊരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ച ഒരു പരിപാടിക്ക് പോയി. ഗൾഫിലെ ഒരു പരിപാടിക്ക് മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സുഖം ധൈര്യം ഉണ്ടാവില്ല, ഏൽക്കോളം വിളിച്ചു. അങ്ങനെ ഏറ്റു. അയാൾ ഇവിടെ നാട്ടിലുമില്ല, പോയി. അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടിയുള്ള ഏലും മാലൊന്നും ആയിട്ടില്ല, ആൾക്കാരൊക്കെ വരുന്നു മയക്കൊച്ചപ്പെടുന്നുള്ളൂ. സംഘാടകർ എന്നോട് പറഞ്ഞു, ഭക്ഷണം ഈ പെരയിലാണ്, നമുക്ക് ഭക്ഷണം കഴിച്ചും കണ്ടിട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ട, നമുക്ക് അവിടെ ഇരിക്ക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്നു. ചെന്ന് ബെല്ലടിച്ചിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു നിന്നു. അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ്, ഓലേ ഇപ്പോളാ വന്നങ്ങാണ്ട് വയതു പറയാൻ വരുന്ന മോലിയർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത് ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക? ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രി പോയിട്ട് ഇപ്പോൾ ഉണ്ട് എത്തിയതുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല, മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു.
തിന്നാൻ പാടില്ല. മനസ്സിന് തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം തൊയ്യാവില്ല അതൊരിക്കലും. ഇനിയിപ്പോൾ പണ്ടാറടക്കാൻ പള്ളിക്കത്തെ മോലിയുടെ ചിലവാണ് ഇപ്പോൾ നാളെയെന്ന്, അത് തിന്നരുതേ പണ്ടാറടക്കും. ഈ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്തെ മോലിയന്മാരാണല്ലോ. ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആരാ കഴിക്കുക പള്ളിക്കത്തെ? എന്താ കാര്യം എന്ന് അറിയുങ്ങൾ? അതിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പ് മുതൽ എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ വ്യാഴാഴ്ച മോലിയേറെ ചിലവാണ്, ഇനി വ്യാഴാഴ്ച മോലിയേറെ ചിലവാണെന്ന് ഇങ്ങനെ ആലോചിക്കും എന്നതാണ് അതിൻ്റെ കാരണം. അതേ ആലോചന പടച്ചോനെ 9 മണിയായാൽ പുതിയ അപ്പള വരുമല്ലോ, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ ആ ഭക്ഷണത്തിനും അതേ രുചി കിട്ടും. ചിന്തയാണ് യഥാർത്ഥത്തിൽ വലിയ സംഗതി. കൽബ് ഭക്ഷണത്തിലുണ്ടാവണം, എന്നാൽ മാത്രമാണ് അതിലൂടെ സ്നേഹം പകരുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പം എന്താ കാര്യം വെച്ചാൽ, തൊയ്യബായ ഭക്ഷണം കഴിക്കണം, തൊയ്യബായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ. സക്കാത്ത് തൊയ്യബാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വെറുതെ കിട്ടണ മുതലിൽ നല്ല മുതലല്ല സക്കാത്ത്. നല്ലതാണെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ, തങ്ങന്മാർക്ക് കൊടുക്കാനും പറ്റൂല, ഓരോക്കെ വാങ്ങാനും പറ്റൂല എന്നാ പറഞ്ഞത്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെയാണ് സ്വതക്ക നിൽക്കുക, അതിൻ്റെ മേലെയാണ് ഹിബത്ത് നിൽക്കുക, ടോപ്പിൽ നിൽക്കുന്നത് ഹദിയയാണ്, സമ്മാനം. ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയുടെ വരുമാനം ഹദിയയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്തായിരുന്നു ജോലി? ആടിനോക്കാൻ പോയത് പണ്ട് ചെറുപ്പത്തിലുള്ള അമ്രത്തിൻ്റെ കൂടെയാണ്. കച്ചവടത്തിന് പോയത് ഹദീജ ബിവിൻ്റെ 25-ാമത്തെ വയസ്സിലാണ്. 40-ലാണ് നുബുവത്ത്. നുബുവത്തിന് ശേഷം നബി തങ്ങളുടെ ജോലി എന്തായിരുന്നു? ഹദിയയായിരുന്നു നബി തങ്ങളുടെ വരുമാനം. ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം, നല്ല വരുമാനമാണ് ഹദിയ എന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല, ആർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും സ്വതക്ക എന്ന് പറഞ്ഞാണ്ട് കൊടുക്കരുത്, ഹദിയ എന്ന് പറഞ്ഞാണ്ട് കൊടുക്കണം. സ്വതക്കയേക്കാൾ പുണ്യമുള്ളതാണ് ഹദിയക്ക്. കൊടുക്കുമ്പോൾ ദ്വാരക്കാൻ പറയരുത്, കാരണം ദ്വാൻ്റെ കൂലി കുറവും ഹദിയൻ്റെ കൂലി കൂടുതലുമാണ്. സ്വർണത്തിൻ്റെ സൂചി കൊടുത്തു കണ്ട് ആരെങ്കിലും വെള്ളിൻ്റെ സൂചി വാങ്ങുക, പണ്ട് ഉമ്മാമാൻ്റെ സൂചി കളവ് പോയി കാണാനില്ലാതായി ഇത്രേ. അതിൽ ഉമ്മാമ പറഞ്ഞു പറഞ്ഞു ആ കളഞ്ഞു പോയ സൂചി കൊണ്ട് കിട്ടിയാൽ പള്ളിക്കൊക്ക് ഞാനൊരു പൊന്നിൻ്റെ സൂചി കൊടുക്കുന്നതാണ്. അപ്പം ഉമ്മാമാനോട് ആരോ ചോദിച്ചു, ഉമ്മാമ ഒരു പൊന്നിൻ്റെ സൂചി പള്ളിക്കൊക്കെ കൊടുക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് എത്രങ്ങാനും സൂചി ആ പൈസ കൊണ്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാമ പറഞ്ഞു, തമാശയാണ് ഇതൊക്കെ കേട്ടോ, ഉമ്മാമ പറഞ്ഞു, മോനെ പൊന്നിൻ്റെ സൂചി കൊടുക്കാനല്ല, നമ്മളാ പോയ സൂചി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ദ്വാൻ്റെ ദ്വാരക്കാൻ പറഞ്ഞങ്ങാണ്ട് വല്യൻ്റെ കൂലി കുറക്കണ്ട, അങ്ങനെയാണ്. വലിയ പള്ളി ഉണ്ടാക്കി, 60 ലക്ഷം റുപ്യൻ്റെ 70 ലക്ഷം റുപ്യ 1 കോടി റുപ്യൻ്റെ വലിയ പള്ളി ഉണ്ടാക്കി. ഉദ്ഘാടനത്തിൻ്റെ അന്ന് ജ്വല്ലറിക്കാരൻ പങ്കെടുക്കണ്ടോ? شفاعته يوم القيامة إنك لو تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്താ പറഞ്ഞേച്ചാലേ, വലിയ 1 കോടി റുപ്യ ചിലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കി. പിന്നെ പള്ളി ഉണ്ടാക്കിയതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നാട്ടിലത്തെ ജ്വല്ലറിക്കാരൻ വരുമ്പോൾ വലിയ 2000 റുപ്യൻ്റെ ക്ലോക്ക് കൊടുത്തിട്ട് മിഹ്റാബിൻ്റെ നേരെ മുന്നിൽ ആര് കൈയെട്ടിയാലും കാണുന്ന ആ രൂപത്തിലാണ് തൂക്കി വെച്ചു.
അവൻ്റെ ജ്വല്ലറിയുടെ പരസ്യം. എന്താ ഇപ്പോൾ ഈ 1 കോടി രൂപയ്ക്ക് പള്ളി ഉണ്ടാക്കി ഒരുക്ക് 2000 രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങാനുള്ള പൈസ അല്ലേ? ഈ പരസ്യം വെക്കേണ്ട വല്ല കാര്യമുണ്ടായി? ചിലപ്പോൾ ഈ പരസ്യം വെക്കാൻ വേണ്ടി ക്ലോക്ക് കൊടുന്ന ആൾ പള്ളിപ്പണിക്ക് കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും, ശരിയാണ്. പക്ഷെ അവൻ കൊടുത്തോടത്തോളമുള്ള ആ പൈസ ഈ ഒരു ക്ലോക്കും വെച്ച് കണ്ട് ബാത്തിലാക്കേണ്ട കാര്യം എന്താ? മനുഷ്യന്മാരെ ആലോചിക്കാറ്റുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ സംഘാടകർ ആരാണെന്ന് വെച്ചാൽ ആ വാച്ച് നിന്നിട്ടുണ്ട്. അത്യപര്യസ്ഥാൻ നിന്ന വാച്ച് കണ്ടാൽ എടുത്തു വെച്ചില്ലെങ്കിൽ ചീത്ത പറയുമായിരുന്നു. ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, തെറ്റായ വിവരം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. കാരണം ഇപ്പോൾ 12:15 ആ വാച്ച് ഇപ്പോൾ തെറ്റായ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 7:45 എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സാധനം. അതുകൊണ്ട് അത് വെക്കാൻ പാടില്ല. ബർക്കത്ത് പറയുന്നു സ്ഥലത്ത് പറയാറുണ്ട്. അതുകൊണ്ട് അതെടുത്ത് മാറ്റുകയും ബാറ്ററി ഒക്കെ ഉഷാറാക്കിയതിന് ശേഷം വെക്കുകയും വേണം. സാന്ദർഭികമായി പറഞ്ഞതാണ്. സാന്ദർഭികമായ പറച്ചിലാണ് ഏറ്റവും വലിയ പറച്ചിൽ, അങ്ങനെയുള്ള സംഗതി. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ. അതിപ്പോൾ എന്താ പറയാൻ കാരണം എന്നറിയില്ല. ഏതായാലും ഹലാലും തയ്യവുമായ ഭക്ഷണം കൊടുക്കണം. ഒന്നാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം, രണ്ടാമത്തേത് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം, മൂന്നാമത്തേത് ഹലാലും തയ്യവുമായ ഭക്ഷണം കൊടുക്കണം, നാലാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. ശരിക്കും ഈ ദീനിയായ ഇൽമ ദുന്യവിയായ ഇൽമ കണ്ട് ഇൽമ രണ്ടെണ്ണം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ഏത് വിവരവും ദീനിയായ വിവരമാണ്. ജീവിക്കാൻ ആവശ്യമായ വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം. ഒരാൾ കുറേ പഠിച്ചു, അവന് ജീവിക്കാൻ ഒരു വകയില്ലെങ്കിൽ അതിന് വിവരം എന്നൊന്നും പറയില്ല. ദീനിയായി ജീവിക്കാൻ ആവശ്യമുള്ള വിവരം എന്താണോ അത് പഠിപ്പിക്കണം. ദീനിയായ ലക്ഷ്യത്തിൽ പഠിപ്പിക്കണം. അപ്പോഴാണ് സംഗതി ക്ലിയർ ആവുക. ഒരാൾ സ്കൂള് 3 ക്ലാസ് ഉള്ളു വെച്ചാൽ മദ്രസയും 3 ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പം പറ്റൂല. അള്ളുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടുണ്ടായി ഇങ്ങോട്ട് തല മാറിയിട്ട് തെളിവ് എനക്കി അപ്പം കാണിച്ചു തരടാ എന്ന് പറയും 3 ക്ലാസ്സുകാരൻ. ഒരു കുഴപ്പമില്ല അവനെ സംബന്ധിച്ച്. അതേസമയത്ത് ഭൗതികമായിട്ട് +2 ആണെങ്കിൽ മദ്രസയിലും +2 ഉണ്ടാവണം. ഭൗതികമായി PhD ഉണ്ടെങ്കിൽ ഇസ്ലാമിലും PhD ഉണ്ടാവണം. ഭൗതികമായിട്ട് MBBS ആണെങ്കിൽ ഇസ്ലാമിലും MBBS ആയിരിക്കണം. ഭൗതികമായി എൻജിനീയർ ആണെങ്കിൽ ഓൻ ഇസ്ലാമിലും എൻജിനീയർ ആയിരിക്കണം. ഭൗതികം എത്ര പഠിച്ചോ അത്ര ദീനും പഠിച്ചാലേ. അല്ലെങ്കിൽ കുറേ ആണ്ട് കഴിയുമ്പോൾ തോന്നും എന്തിനാപതൊക്കെ മൗലയന്മാരുണ്ടാക്കിയതാണെന്ന് തോന്നും. പണ്ഡിതന്മാർ എന്ന് പറയുന്ന വേഷധാരികളായ പൂജാരികൾ ഉണ്ടാക്കി തീർത്ത ഓരോ കാട്ടിക്കൂട്ടലാണ് ഇതെല്ലാം എന്ന് തോന്നും കുറച്ചിന് കഴിയുമ്പോൾ, രണ്ടും ഒരേമാതിരി പഠിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഭൗതികം എത്ര പഠിച്ചോ അത്ര ദീം പഠിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, അള്ളയും അള്ളാൻ്റെ റസൂലും ഖുറാനും ഹദീസും ഒക്കെ മുഹമ്മദ് നബി ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ വിവരത്തിനനുസരിച്ചാണ് അയാളോട് സംസാരിക്കുക. എൻജിനീയറോട് ഹദീസ് സംസാരിക്കുന്നത് എൻജിനീയറിംഗ് ആയിരിക്കും. ഡോക്ടറോട് ഹദീസ് സംസാരിക്കുന്നത് ഡോക്ടർ ഭാഗമായിരിക്കും. ഒരാളുടെ വിവരം എന്താണോ അതിൻ്റെ മേലെയാണ് ഹദീസ് സംസാരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ സംസാരിക്കുക. അല്ലമൽ ഇൻസാനം മാലം യാലം, മനുഷ്യന് അവൻ അറിയാത്തത് പഠിപ്പിച്ചു. എപ്പോൾ അറിയാത്തത്? എപ്പോഴും അറിയാത്തത്. എപ്പോഴെല്ലാം ഓൻ അറിവുണ്ടോ ആ അറിവിൻ്റെ മേലെ, അറിവിൻ്റെ പരിധിയിൽ വരാത്ത കാര്യം ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരാൾ എത്ര പഠിച്ചാലും അതിൻ്റെ മേലെ ഇസ്ലാം നിൽക്കും. ഒരു കാലം മേലൊക്കെ എപ്പോഴും നിൽക്കുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്നതിനനുസരിച്ച് നബി തങ്ങളെ പഠിക്കേണ്ടി വരും, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കേണ്ടി വരും. ഇന്നമല്ലാമാലും ഇന്നിയാത്ത് നിന്ന ഹദീസ് എടുത്താൽ അത് ഫഖീഹിനോട്, കർമ്മശാസ്ത്ര പണ്ഡിതനോട് ആ ഹദീസ് ഫിഖാണ് പറയണത്. അതേസമയത്ത് ഹദീസ് പണ്ഡിതനോട് ആ ഹദീസ് ഹദീസാണ് പറയുക. വൈദ്യനോട് ആ ഹദീസ് വൈദ്യം പറയും. എൻജിനീയറോട് ഇന്നമല്ലാമാലും ഇന്നിയാത്ത് എന്ന ഹദീസ് എൻജിനീയറിംഗ് ആണ് പറയുക. മൈക്കക്കാരനോട് ആ ഹദീസ് മൈക്ക് നേരാക്കണതിനെ പറ്റിയിട്ടാണ് പറയണത്. കമ്പ്യൂട്ടർകാരനോട് ആ ഹദീസ് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടാണ് പറയണത്. ബ്രോക്കറോട് ആ ഹദീസ് ബ്രോക്കർ ജോലിയെക്കുറിച്ചാണ് പറയണത്. രാഷ്ട്രീയക്കാരനോട് ഈ ഹദീസ് രാഷ്ട്രീയം എന്ന് പറയണത്. ഇതാണ് ഹദീസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയണത്. അതുകൊണ്ട് എത്ര പഠിച്ചാലും അതിൻ്റെ മേലെ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനത്തെ ഒരിക്കൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇസ്ലാമിനെ പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി മുഹമ്മദ് നബിയെ പഠിക്കലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ 7 ക്ലാസ് പാസ്സാകുമ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും സമസ്തേന്ന്. അത്യാവശ്യം പെൺകുട്ടിനെ കാണാൻ വരുമ്പോൾ ചോരുമ്പോൾ തൂക്കിയത് കണ്ടുകാണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ 2 സർട്ടിഫിക്കറ്റൊക്കെ ധാരാളം. അതാണെങ്കിൽ മോലയന്മാർ പിന്നെ ഫ്രെയിം ചെയ്ത് കണ്ട് തരും ചെയ്യും. റബീഉൽ അവ്വൽ 12 ഇനി ഒന്നും ചെയ്യാറില്ല, കൊണ്ടുപോയി തൂക്കിയാൽ മതി. പെണ്ണ് കാണാൻ വരുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം പുതിയാപ്പുണ്ടപ്പം വന്നവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ആ വയസ്സ് ആ
അത് നോക്കാൻ വേണ്ടി രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അവിടെ നിന്നാണ് പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാനൊരു സത്യങ്ങളോട് പറയാം, ഈ വൈജ്ഞാനിക നിരാശാരോഗം എന്നൊരു രോഗമുണ്ട്, പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം, അത് ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകൾക്കാണെന്നാണ്. ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. ആണുങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മതപ്രഭാഷണങ്ങൾക്കുള്ള അവസരം വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള ഉത്ബോധനങ്ങൾ കേൾക്കാനുള്ള അവസരം, ഇങ്ങനെ കുറേ അവസരം ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്കത് തോന്നൂല. സ്ത്രീകളെ സംബന്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം വളരെ കൂടുതലാണ്. അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് കാലത്തും പഠിക്കണം, മരിക്കോളം പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. കുട്ടികൾ നന്നാവണമെങ്കിൽ ദീനിയും ദുന്യവിയുമായ വിജ്ഞാനം പഠിപ്പിക്കണം എന്നതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത്, വാപ്പിയമ്മയും കുട്ടികൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തോരക്കണം. തോരപ്പിക്കും, നമ്മൾ തോരക്കൂല. എന്തായാലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്വാലിഹാൻ വേണ്ടി തോരക്കാൻ 313, 1001, 2020 ഒക്കെ കൊടുക്കും. നിങ്ങൾ തോരന്നാൽ കേട്ടോ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പോകാണ്ടെന്ന്. ഓനെന്ന് തോരക്കാൻ നേരമുണ്ടോ അന്ന് നേരമാവും. എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. നമുക്ക് തോരക്കാൻ നേരമില്ല. തോരക്കാൻ, ഒറ്റയ്ക്ക് തോരക്കാൻ ഭയങ്കര പിഷ്കത്തരാണ്. മഗരിബിക്ക് പള്ളിയിൽ ദ്വാസമ്മേളനമൊക്കെ നടത്തും നമ്മൾ, അതിനൊക്കെ നമുക്ക് ഭയങ്കര കുറേ യാത്രക്കാരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കയറി കൊടുത്ത് എന്ത് ചെയ്യും, മഗരിബിക്ക് ദ്വാസമ്മേളനം മരവിക്കാരം കഴിഞ്ഞിട്ടേ. എന്നാലും നമ്മളൊന്ന് ഒറ്റയ്ക്ക് ശുഭീകരിച്ച് കണ്ടോ അല്ലെങ്കിൽ താജു നിൽക്കിച്ചിട്ട് ഒന്ന് തോരക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പിഷ്കത്തരാണ്. തോരക്കൂല. ഇനി തോരക്കുകയാണെങ്കിൽ തന്നെ ഇൻ്റർനാഷണൽ ദോയക്കേ തോരക്കുള്ളൂ. പഠിച്ചോനെ ക്യാൻസർ തരരുതേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, റോഡിൽ ചതച്ചരക്കല്ലേ, അള്ളാഹുവേ പെട്ടെന്ന് മരിപ്പിക്കല്ലേ, കുട്ടിനെ എത്തിയമാക്കല്ലേ. അള്ളാഹു തആലാന്റെ പരിപാടികളപ്പോൾ നീ പറഞ്ഞോക്കെ, കുട്ടികളെ എത്തിയമാക്കൽ പഠിച്ചവൻ്റെ പരിപാടി, റോഡിൽ അരക്കലുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ പരിപാടി. ഇങ്ങനെയൊക്കെ ഇൻ്റർനാഷണൽ ദുആ തോരക്കുക. പഠിച്ചോനെ പനി തരരുതേ, തലവേദന തരരുതേ, ചാറിൽ ഉപ്പേറിക്കരുതേ, അതൊന്നും തോരക്കൂല നമ്മൾ. എന്താ കാര്യം, അതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യമല്ല, നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണേല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കണേ നമ്മൾ. ഇതാണ് ദുആയിലെ പിഷ്കത്തരം എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ജീവിതം മാറും ചെറിയ കാര്യത്തിന് തോരക്കാൻ തുടങ്ങിയാൽ. എന്നാൽ ചെറിയ ചെറിയ കാര്യത്തിന് ദുആ ചെയ്യാൻ തുടങ്ങിയാൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ്. സ്വകാര്യതയിൽ നമുക്ക് വേണ്ടിയുള്ള ചില ദുആകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നോട് തോരന്നോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാ എന്ന് അള്ളാഹു തആല പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ചോദിക്കാൻ തയ്യാറാവണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തോരക്കണം. ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കളെ സംബന്ധിച്ച് ഇജാബത്തുള്ള ദ്വാ വേറെ ഉണ്ടാവില്ല. ചരിത്രം നമ്മളിങ്ങനെ പരിശോധിച്ചാലേ ഒരുപാട് പ്രധാനികൾക്ക് ഉമ്മാര ദ്വാനുള്ളത്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണു കാണാത്തയാളായിരുന്നെന്ന് മഹാനവറുകളുടെ താരീഖിലുണ്ട്. ഉമ്മാൻ്റെ ദ്വാന്, ഇമ്മാൻ്റെ ദ്വാരന്നിട്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ് നേടി ബഹുമാനപ്പെട്ട സയ്യിദുനായി മാമുന ബുഖാരി. 4 ഉസ്താദ്മാരനെ മര്യാക്കി നമുക്കില്ല. അതിൽ തന്നെ 1ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മയില്ല. അങ്ങനെയാണ്, 1ാം ക്ലാസ്സിലെ ഉസ്താദ്മാരെ നമുക്ക് അധികം ഓർമ്മ ഉണ്ടാവില്ല. സത്യത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന അലീഫ് എന്ന അക്ഷരത്തിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ മുമ്പ് നമ്മൾ മറന്നു. എന്താ കട്ട, മര്യാദക്ക് 4 ഉസ്താദ്മാരനെ ഇല്ല എന്നുള്ളവരൊട്ട് ഓർമ്മയില്ല. അല്ലെങ്കിലോ പാഠം കുൽഫുള്ളയാണ്, അതിൽ 4 തെറ്റും എന്ന് പറഞ്ഞ മാതിരിയാണ് സംഗതി. ഉസ്താദ്മാരെ എണ്ണം തന്നെ വളരെ കുറവാണ്, ഉള്ളവരൊട്ട് ഓർമ്മയില്ല ഈ കാലത്തിലാണ്. എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിന് ഉമ്മാൻ്റെ ദുആയാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഉമ്മാൻ്റെ ദുആയാണ്, ബഹുമാനപ്പെട്ട സയ്യിദന ഇമാമുന ഷാഫിഈ റളിയല്ലാഹുവിന് ഉമ്മാൻ്റെ ദുആ കിട്ടിയതാണ്. ഉമ്മാരും വാപ്പാരും മനസ്സറിഞ്ഞ ദുആ കിട്ടിയ എല്ലാവരും വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട്, ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്, ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകളായി മാറിയിട്ടുണ്ട്. സൂഫിയാക്കളിൽ പ്രധാനിയായിരുന്നു സയ്യിദന അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹുവിനു. മഹാനവറുകൾക്ക് മാതാപിതാക്കളുടെ ദുആയാകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്കൊക്കെ ഉമ്മാരെ ദുആയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഉമ്മാൻ്റെ ദുആ കിട്ടിയാൽ, വാപ്പാൻ്റെ ദുആ കിട്ടിയാൽ അവർ വളരെ പ്രധാനികളാവും. അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തോരക്കണം. ഈ 5 കാര്യങ്ങളുണ്ടായാൽ കുട്ടികൾ നേരായി, ആദ്യത്തെ 2 കാര്യങ്ങളുണ്ടായാൽ കുടുംബം നേരായി. എപ്പോഴും വീട്ടിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചർച്ചാ വിഷയമാവണം.
എന്ത് വിഷയമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിബിധങ്ങളെ അനുധാവനം ചെയ്യുക, പിന്തുടരുക. അള്ളാൻ റസൂൽ ചെയ്ത അതേമാതിരി ചെയ്യുക. നിബിധങ്ങൾ ഉറങ്ങിയമാതിരി ഉറങ്ങുക, നിബിധങ്ങൾ എഴുന്നേറ്റമാതിരി എഴുന്നേൽക്കുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് താരീഖിലുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് കീറിയതാ ഉണങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ എടുക്കുക. ആ പിന്നെ ഉറങ്ങല്ലേ, ഉറങ്ങലാണ് ഏറ്റവും പ്രധാനം. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക എന്നാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ പരിശീലിക്കുന്നത് ഉറങ്ങാനാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടിയ കാര്യമാണ് മരിക്കുമ്പോൾ ചെയ്യുക. അതുകൊണ്ട് ഉറക്കൽ ഉറങ്ങാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്തഫായ നിബിധങ്ങൾ ഉറങ്ങിയമാതിരി ഉറങ്ങണം. ഉറങ്ങുമ്പോൾ നല്ല തുണി എടുക്കണം. കള്ളിത്തുണി ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ കീറിയത് പറ്റൂല, ചലയായത് പറ്റൂല, നല്ല എടുക്കണം. രാവിലെ അത് മാറ്റണം. കാരണം രാത്രിയിൽ മരണമാണ്, ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയ മരണമാണ്. മരിക്കുമ്പോൾ ധരിച്ച തുണി കുപ്പായും പിന്നെ എടുക്കുന്നത് ശരിയല്ല. രാവിലെ അത് പിറ്റേന്ന് ഒന്നുകിൽ അലക്കിയിട്ട് വേണം എടുക്കാൻ. ഉറങ്ങുമ്പോൾ കിടക്കാം, അത് കിടക്കുമ്പോൾ എടുക്കാനായിട്ടൊരു സാധനം, അത് പിന്നെ പിറ്റേന്ന് കിടക്കുമ്പോൾ എടുക്കല്ല, തിരുമ്പിയിട്ട് പിറ്റേന്ന് എടുക്കാം. എന്തായാലും ഉറങ്ങുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കണം, നല്ല വിരിപ്പിൽ ഉറങ്ങണം, നല്ല സ്ഥലത്ത് ഉറങ്ങണം, വിരിപ്പ് നന്നായിട്ട് വിരിക്കണം, കയ്യും കാലും കഴുകി വൃത്തിയാക്കണം, ദിക്റും ദുആയും ചെയ്യണം, ഇതൊക്കെ വാപ്പയും ഉമ്മയും ചെയ്യണം. അങ്ങനെ കുട്ടികൾ പഠിക്കണം. വീട്ടിലെപ്പോഴും ഒരു ഇസ്ലാമികമായ സാഹചര്യം ഉണ്ടാവണം. ആഗ്രഹിച്ചാൽ നേടാൻ കഴിയാത്ത ഒന്നുമില്ല. അതിപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ചതാണ് പ്രശ്നം. ആഗ്രഹിച്ചാൽ നേടാൻ കഴിയാത്തൊരു കാര്യമില്ല. അതുകൊണ്ട് വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കണം. അള്ളാഹു സഹായിക്കും, അള്ളാഹു സഹായിക്കട്ടെ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട കൽബിനെ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇഷ്കിലും മഹബത്തിലുമായി അള്ളാഹു നമ്മളെ ജീവിപ്പിക്കട്ടെ. കുടുംബത്തിൽ വളരെ അന്തസ്സോടെ ജീവിക്കുന്ന ആളുകളായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ അള്ളാഹു അവരെ സാലിഹാത്തുകളും സാലിഹീങ്ങളുമാക്കി മാറ്റട്ടെ. മക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിൻ്റെയും സലാഹിയത്തിൻ്റെയും മഹലുകാരിൽ ചേർക്കട്ടെ. അവർക്കും ഞമ്മക്കും അള്ളാഹു നാഫിയായ ഇൽമിനെ നൽകട്ടെ. കടങ്ങളെയെല്ലാം വീട്ടി അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആയുസ്സിലും ഇൽമിലും യാത്രയിലും നാട്ടിലും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിത്തീരട്ടെ. മുസ്തഫായ നിബിധങ്ങളെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പഠിക്കാനും അറിയാനും അവിടുത്തോട് ബന്ധപ്പെട്ട കൽബുണ്ടാവാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് പരിപൂർണ ഈമാൻ നൽകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ഉമ്മവാപ്പന്മാർ, ഉസ്താദുമാർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, നമ്മളെ സഹായിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ എല്ലാവരുടെയും നമ്മളുടെയും ഖബറിനെ അള്ളാഹു സ്വർഗമാക്കട്ടെ. ഹിസാബിനെ എളുപ്പമാക്കട്ടെ. മീസാനിനെ എളുപ്പമാക്കട്ടെ. സിറാത്തിനെ എളുപ്പമാക്കട്ടെ. ഹൗദിൽ നിന്ന് ഒരു കോപ്പയെങ്കിലും കുടിപ്പിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ പുന്നാര നബിയോടൊപ്പം അള്ളാഹു നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകാതെ നമ്മളെ സഹായിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.